ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിച്ചു തേരാൻ വേണ്ടിയിട്ടാണ് മതം തന്നെ ഉണ്ടായിട്ടുള്ളത്. മതം എന്ന വാക്കുണ്ടായത്, വാക്കിൻ്റെ ഇംഗ്ലീഷ് പദമുണ്ടായത് ലാറ്റിൻ വാക്കിൽ നിന്നാണ്. മതത്തിൻ്റെ ഇംഗ്ലീഷ് പദം റിലിജിയൻ എന്നാണല്ലോ. റിലിജിയൻ എന്ന വാക്കുണ്ടായത് രണ്ട് ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ്. ഒന്ന് റേ, രണ്ട് ലെജെ. ഈ രണ്ട് പദങ്ങൾക്ക് അർത്ഥം റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനം എന്താണെന്നറിയാം? ഞാനൊരു സ്കൂളിൽ പോയിട്ട് റിപ്പബ്ലിക് ദിനത്തിന് കുട്ടികളോട് ചോദിച്ചു, ഈ സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ മക്കളെ വ്യത്യാസം? ഒരു കുട്ടിക്ക് ഉത്തരം കൃത്യമായി പറയാനറിയാത്തപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്തുക പ്രധാനമന്ത്രിയാണ്, അപ്പോൾ പ്രസിഡന്റിന് പതാക ഉയർത്താൻ ഒരു ദിവസമില്ല, അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് റിപ്പബ്ലിക് ദിനം. നമ്മുടെ ഈ ലോകം എല്ലാവർക്കും തുല്യ അവകാശപ്പെട്ടതായിരുന്നു. അതാണ് പിന്നെ പലരുടെയും കയ്യിലേക്ക് പോയത്. പിന്നെ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും കയ്യിലേക്ക് പോയി. അത് വീണ്ടും ജനങ്ങൾക്ക് തന്നെ കൊടുത്ത ദിവസമാണ് റേ പബ്ലിക്. പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനമല്ലേ? പൊതുജനത്തിന് വീണ്ടും അധികാരം കിട്ടിയ ദിവസം, അതാണ് റിപ്പബ്ലിക് ഡേ. റേ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. ലേജെ എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായത് മൃഗങ്ങളെപ്പോലെ ഉണ്ണാനും ഉറങ്ങാനും സന്തതി പരമ്പരകളെ ഉണ്ടാക്കാനും മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാലോ. തൻ്റെ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതികൾക്കപ്പുറത്തേക്ക് ലോകത്തിൻ്റെ അറ്റത്തോളം ചിന്തിക്കാനും ദേശത്തിൻ്റെ അറ്റത്തോളം ചിന്തിക്കുവാനും കാലത്തിൻ്റെ അറ്റത്തോളം ചിന്തിക്കുവാനുമാണ് മനുഷ്യനുണ്ടായത്. കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ. 2023 നവംബർ മാസം 14 തീയതിയാണ്. ഇന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ്. ഇന്ന് ശിശുദിനമാണെന്ന് ഏതെങ്കിലും പശുവിനോ പട്ടിക്കോ അറിയാവോ? അറിയില്ല. ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് അറിയുന്ന ഒരു പക്ഷിയും നമ്മുടെ നാട്ടിലില്ല. കാലബോധം നമുക്ക് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് ഏതാ പഞ്ചായത്ത്? കിഴക്കോത്ത് പഞ്ചായത്തിൽ നിന്ന് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്ത പശുക്കൾ ഉണ്ടാവുമല്ലോ കുറേ. ഏതെങ്കിലും പശുവിനറിയാവോ ഇത് കിഴക്കോത്ത് പഞ്ചായത്താണ്? അറിയില്ല. ദേശബോധവും കാലബോധവും നമുക്കേ ഉള്ളൂ. ആ ബോധം വെച്ചിട്ട് കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ, ദേശത്തിനും കാലത്തിനും അപ്പുറത്തേക്ക് പോകാൻ കഴിയുന്നപ്പോഴാണ് നമ്മൾ മനുഷ്യർ ബുദ്ധി വളർന്നത്. അപ്പുറത്ത് പോകണം, അതിനാ വാഹനങ്ങൾ കണ്ടുപിടിച്ചത്, വിമാനങ്ങൾ കണ്ടുപിടിച്ചത്. കാലത്തിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് നിശ്ചയിച്ച ഒരായുസിന്റെ അപ്പുറത്തേക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന സത്യമുണ്ടാകുമ്പോഴും ഈ ലോകത്തുള്ള ജനിക്കാനിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ ഹദീസുകൾ പുറപ്പെടുവിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിക്കുന്ന, അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന താവട്ടത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ലല്ലോ. ഈ ഭൂമിയിൽ ഇനി ജനിക്കാനിരിക്കുന്ന അനന്തകോടി വർഷങ്ങളിൽ വരാനിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് കാലത്തിനപ്പുറത്തേക്ക് പോകാനാണ് അദ്ദേഹത്തോട് ഇഖ്റാ എന്ന് പറഞ്ഞത് ജിബ്രീൽ മലാഹ. നീ വായിക്കാൻ പറഞ്ഞത്, ദൈവനാമത്തിൽ വായിക്കാൻ പറഞ്ഞത്, കാലത്തിനപ്പുറത്തേക്ക് പോകാൻ, ദേശത്തിനപ്പുറത്തേക്ക് പോകാൻ. മക്കയിലും മദീനയിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഈ ഭൂമി മുഴുവൻ പരന്നത് മനുഷ്യന് ദേശാധിപത്യമായിട്ടുള്ള ചിന്തയുണ്ടായതുകൊണ്ടാണ്. അപ്പൊ മനുഷ്യന്റെ പ്രത്യേകത കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് പോകുന്നു എന്നാണ്. ഈ കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ ഫിലോസഫിയെ, നമ്മുടെ തത്വശാസ്ത്രത്തെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ നന്മയെ കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് മനുഷ്യനുണ്ടായത്. ആ മനുഷ്യൻ പക്ഷേ ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ ആന്തരികമായ അറിവുകൾ വളർത്തിയിട്ട് അത് ബാഹ്യമായ വെളിച്ചമാക്കി മാറ്റുന്നതിന് പകരം ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് തൻ്റെ സുഖസൗകര്യങ്ങൾ ഭക്ഷണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, വസ്ത്രം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ, ധനം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ശരീരത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ലോകത്ത് ഇബിലീസ് ഉണ്ടാകാൻ കാരണം.
ഈ ലോകത്ത് മനുഷ്യരെ ഉണ്ടാക്കിയപ്പോ അവരെല്ലാം മലക്കുകളുടെ തുടർച്ചയായിട്ട് വരുമെന്നായിരുന്നു പടച്ചവൻ പ്രതീക്ഷിച്ചത്. മലക്കുകൾ ആദ്യം നെഗറ്റീവിൽ നിന്ന് ഫുൾ പോസിറ്റീവിലേക്ക് മാറി. ആദ്യത്തെ ഫുൾ നെഗറ്റീവാ, അത് ജിന്നുകളായിരുന്നല്ലോ. പിന്നിൽ നിന്ന് പിന്നെ ഉണ്ടാക്കിയത് ജിന്നുകളെ നശിപ്പിച്ചിട്ട് മലക്കുകളെ ഉണ്ടാക്കിയല്ലോ. മലക്കുകൾ എന്താ? ഫുൾ പോസിറ്റീവാ. ഈ ഫുൾ പോസിറ്റീവ് ആയാൽ എന്താ കുഴപ്പം? വിശേഷ ബുദ്ധി കുറവാ. എന്താ പറയുന്ന അത് കേൾക്കൂ. അതിൻ്റെ അപ്പുറം സ്വന്തം ബുദ്ധിയില്ല. അപ്പോഴാണല്ലോ മനുഷ്യന്മാരെ ഉണ്ടാക്കിയത്. ആ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചിട്ട് എപ്പോഴും പടച്ചോനെ പടച്ചോനെ എന്ന് പറക നടക്കാതെ അവന് പടച്ചോൻ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ചിട്ട്, നമുക്ക് കിട്ടിയ അറിവുപയോഗിച്ചിട്ട് നമ്മുടെ ജീവിതം ഇന്നലെ ഇല്ലാത്തതിൽ നിന്നും എന്തെങ്കിലും ഒരു നേട്ടം ഇന്നുണ്ടാക്കാനുള്ള പരിശ്രമം നടത്താൻ സ്വന്തമായ ബുദ്ധിയാണ് മനുഷ്യന് പടച്ചോൻ ഉണ്ടാക്കി തന്നത്. അതുകൊണ്ടാണ് മലക്കുകൾ എതിർത്തപ്പോഴും മനുഷ്യന്മാരെ ഉണ്ടാക്കി. പക്ഷേ ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ബാക്കി വെച്ചിരുന്നല്ലോ. നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, കടപ്പുറത്ത് പോയി ഇറക്കണോ? കടപ്പുറത്ത് ഞാൻ പോയി ഇറക്കണ്ടല്ലോ. ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരുത്തനെ ബാക്കി വെച്ചിട്ട് മലക്കുകളുടെ നേതാവാക്കി വെച്ചിരുന്നല്ലോ. അവൻ വീണ്ടും ജിന്നായി. അവൻ വീണ്ടും ജിന്നായിട്ട് ഈ മനുഷ്യന്മാരുള്ളിടത്തോളം കാലം ഞാൻ ഈ മനുഷ്യന്മാരെ നശിപ്പിക്കാൻ അവന്റെ ഉള്ളിൽ കയറി കൂടുമെന്ന് പറഞ്ഞ ജിന്നാണല്ലോ ഇബിലീസ്. ഈ ഇബിലീസും മലക്കും മനുഷ്യരുമെല്ലാം വളരെ വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ, തത്വശാസ്ത്രത്തിൻ്റെ, ഫിലോസഫിയുടെ പ്രതീകാത്മകമായ കഥകളാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അതിൻ്റെ ദർശനത്തിലേക്ക് പോകുന്നത്. നമ്മളുടെ ഗുരു ലഘു എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗുരു ഗുരുത്വം എന്നെല്ലാം പറഞ്ഞിട്ടില്ലേ? ഗുരുത്വം ഇല്ലാതിരിക്കുന്നതാണ് ഗുരുത്വക്കേട് എന്ന് പറയാ. അതിന് കുരുത്തക്കേട് എന്നാ പറയാ. എന്തേ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ വലുത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്. മൃഗത്തിനും മനുഷ്യനും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസം ഏതാ ഗുരു ഏതാ ലഘു എന്നതിലാണ്. മൃഗങ്ങൾക്ക് ഗുരു ശരീരമാണ്, മനസ്സ് ലഘുവാണ്. മൃഗങ്ങൾക്ക് മനസ്സെല്ലാം ഉണ്ട്. മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ട്, മനസ്സുണ്ട്. മൃഗങ്ങൾക്ക് കണക്കറിയോ? കൃത്യമായിട്ട് അറിയാം കണക്ക്. ഞാൻ തെളിവ് തരട്ടെ. നിങ്ങൾ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, ഒരു ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ റോഡിൽ റോഡിൻ്റെ പകുതിക്ക് ഇപ്പുറത്തൊരു പട്ടി കിടക്കുന്നു. പട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ബൈക്കിന് പോകേണ്ട സ്ഥലം അതിൻ്റെ അപ്പുറത്തുണ്ട്. പട്ടി അനങ്ങൂല, കിടന്നിടത്ത് കിടക്കും. അതിന് കണക്കറിയാലോ ഇത്ര വീതിയേ ഉള്ളൂ ആ വണ്ടിക്ക് എന്ന് കണക്കറിയാലോ? എന്നാൽ ഒരു ലോറി വന്ന് നോക്കട്ടെ. ലോറിക്ക് വീതി ജാസ്തി ഉണ്ടെന്ന് പട്ടിക്ക് മനസ്സിലായിട്ടാണ് പട്ടി എഴുന്നേറ്റ് മാറിക്കൊടുക്കുന്നത്. അപ്പോൾ കണക്ക് പട്ടിക്കറിയാലോ? അതിനും മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സാണോ പ്രധാനം, ശരീരമാണോ പ്രധാനം? ഒരു ഒരു പശുവിന് മൂത്രമൊഴിക്കാൻ ചാണകമിടണമെന്ന് തോന്നിയാൽ, ശരീരത്തിന് അതിൻ്റെ ചോദനയുണ്ടായാൽ മനസ്സ് പറയാ പറ്റില്ല, ഇത് ആൾക്കൂട്ടമാണ്, തെരുവാണ്, ഇവിടെ ഇത് ODF പഞ്ചായത്താ. ഈ പഞ്ചായത്ത് ODF ആയോ? ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, വെളിയുടെ വിസർജനം നിരോധിച്ച പഞ്ചായത്താണ്, ഇവിടെ പറ്റില്ല, ആലെ ചെല്ലട്ടെ എന്ന് മനസ്സതിനോട് പറഞ്ഞിട്ട് ശരീരത്തെ അടക്കി വെക്കാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല. ശരീരം എന്താണ് പറയുന്നത് അതിനനുസരിച്ച് മനസ്സ് കീഴ്പ്പെട്ടിട്ട് വാല് പൊന്തിച്ചു കൊടുക്കും, മൂത്രം ഒഴിക്കും, ചാണകൂടും. അപ്പൊ ശരീരം ഗുരുവാകുന്നതാണ് മൃഗം. നമുക്കത് പറ്റില്ല. നമുക്കും മൃഗ ചോദനകളെല്ലാം നമുക്കെല്ലാം ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരീരവും മൃഗത്തിൻ്റെ തന്നെയാണ് അല്ലേ? മൃഗത്തിൻ്റെതായ എല്ലാ സ്വഭാവവിശേഷവും നമ്മുടെ ശരീരത്തിനുണ്ട്. മൃഗത്തിനും രണ്ട് കണ്ണ, നമുക്കും രണ്ട് കണ്ണ. മൃഗത്തിന് മൂക്കിന് രണ്ട് ദ്വാരം, നമുക്കും മൂക്കിന് രണ്ട് ദ്വാരം. മൃഗങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. മൃഗങ്ങൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഉണ്ട്. ശരീരം കൊണ്ട് നമ്മൾ എല്ലാ മൃഗത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷവും നമുക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചോദനകൾ ഉണ്ടാവും. ഉറക്കു വരും, വിസർജിക്കാൻ തോന്നും, വിശപ്പ് വരും, ഇണചേരാൻ തോന്നും. ഇതൊക്കെ ശരീരത്തിലുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുവാൻ നമുക്കൊരു മനസ്സുണ്ട്. മനസ്സ് ഗുരുവും ശരീരം ലഘുവുമാകുമ്പോൾ മനുഷ്യനാകുന്നു. ശരീരം ഗുരുവും മനസ്സ് ലഘുവുമാകുമ്പോൾ മൃഗമാകുന്നു. ആ മനസ്സ് നമുക്ക് ലഭിച്ചതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മഹത്വം, നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്താ പടച്ചോന്റെ ഏറ്റവും വലിയ അനുഗ്രഹം? എന്താ നമുക്ക് കിട്ടിയ? എനിക്ക് വലിയ ആചാരം മോനാക്കിയിട്ട് എന്നെ ജനിപ്പിച്ചെന്നല്ലോ എന്നാണോ? എന്നെ കേരളത്തിൽ ജനിപ്പിച്ചു തന്നു എന്നാണോ? എന്നെ പടച്ചോന്റെ മതത്തിൽ ജനിപ്പിച്ചു എന്നാണോ?
ഇതൊന്നും അല്ല അനുഗ്രഹം. പടച്ചോനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു മനസ്സെനിക്ക് തന്നല്ലോ, ആ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു നല്ല ശരീരഘടന എനിക്ക് തന്നല്ലോ. ആ ശരീരഘടനയുടെ മഹത്വം നിങ്ങൾ നോക്കൂ. ഏറ്റവും പ്രധാനം നമ്മുടെ തലച്ചോറായതുകൊണ്ട് ഏറ്റവും മേലെയല്ലേ തലച്ചോറ് പിടിപ്പിച്ച്, തലച്ചോറ് കാലിൻ്റെ അടിയിലായിട്ടാ നമ്മളെ സൃഷ്ടിച്ചെങ്ക കഥയാലോചിക്കുക. ആ തലച്ചോറിന് ഏറ്റവും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അതിന് ചുറ്റുവട്ടം ഏറ്റവും ഉറപ്പുള്ള അസ്ഥി കൊണ്ട് അതിനെ പൊതിഞ്ഞില്ലേ. തലച്ചോറിനെ അസ്ഥി കൊണ്ട് പൊതിഞ്ഞ ഏറ്റവും ശരീരത്തിൽ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി ഏതാ? എല്ല്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? തലച്ചോറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് തൊട്ടു താഴെ നമ്മുടെ കാഴ്ചകളും കേൾവിയും. നമ്മുടെ കാഴ്ചകൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണാൻ, ഇവിടുത്തെ കേൾവികൾ ശബ്ദങ്ങൾ കേൾക്കാൻ, തൊട്ടു താഴെ കണ്ണും ചെവിയും പിടിപ്പിച്ചു തന്നില്ലേ? കണ്ണും ചെവിയും പിടിപ്പിച്ചു തന്നു. ആ കണ്ണിൽ പൊടിപടലങ്ങൾ വീഴാതിരിക്കാൻ ഒരു പുരികക്കൊടി പിടിപ്പിച്ചു തന്നില്ലേ? രണ്ടും ഒരു ചെരിച്ചു കെട്ടിയ ഒരു സൺഷേഡ്, പൊടി വീഴാതെ കണ്ണിൽ. പിന്നെയും താഴെ ഒരു പോള പിടിപ്പിച്ചു. ആ പോളയുടെ അറ്റത്തും അല്പരോമങ്ങൾ പിടിപ്പിച്ചു തന്നില്ലേ? അത്രയും പൊടിയില്ലാതെ സൂക്ഷിക്കണം. ആ കണ്ണാവട്ടെ എന്തെങ്കിലും പൊടി കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടൻ തന്നെ വെള്ളമൊഴിച്ചിട്ട് കഴുകണ്ടല്ലോ, സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അടിക്കണ്ടല്ലോ. ആ പൊടിയെ കഴുകാൻ കണ്ണിനകത്തു തന്നെ സെൽഫ് സർവീസിങ് സംവിധാനം. എന്തൊരു അത്ഭുതമാണെന്ന് പടച്ചോന്റെ കുതിർത്ത് കാണാൻ നിങ്ങൾ വേറെ എടിയും പോണ്ട. ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു പൊടി പോയാൽ ആ കണ്ണീര് കൊണ്ട് അതിനെ അപ്പൊ തന്നെ കഴുകിത്തരുന്ന ഒരു അത്ഭുതമില്ലേ? ആ അത്ഭുതത്തെ കാണാൻ പറ്റാതെ എവിടെയെങ്കിലും പോയിട്ട് പടച്ചോനെ കാണാൻ നോക്കുന്നതിൽ വിഡ്ഢിത്തമാ. ഇവിടെ പടച്ചോനെ കാണാം. ആ കണ്ണീരുണ്ടാക്കി തന്നില്ലേ? ഭക്ഷണത്തും തിൻ്റെ മണം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുന്ന മൂക്ക് വായക്ക് തൊട്ടുമേലെ പിടിപ്പിച്ചു തന്നില്ലേ? മൂക്ക് താഴെയാണെങ്കിൽ ഇത് ഈ കെട്ടതാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? മൂക്കിന്റെ അടുത്തെത്തുമ്പോ മനസ്സിലാവുമല്ലോ ഇത് പോക്കാണ് സംഭവം. ആ വായക്കകത്ത് രുചിമുകുളങ്ങൾ, എരിവറിയാൻ വേറെ, പുളിയറിയാൻ വേറെ, മധുരമറിയാൻ വേറെ, ഓരോ സ്ഥലത്തും എല്ലാം ഒരു സ്ഥലത്തല്ല. ഈ നാവില് എല്ലായിടത്തും രുചി അറിയുന്ന ഒരേ രസമുകുളങ്ങളല്ല, പലയിടങ്ങളിൽ രസമുകുളങ്ങൾ. ആ രസമുകുളങ്ങളിൽ രുചി അറിയാൻ പറ്റുന്നത് മാത്രമല്ല, ആ നാവ് നിങ്ങളൊരു വടി പോലെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ഭാഷയുണ്ടാകുമായിരുന്നോ? നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമായിരുന്നോ? ഈ നാവ് എങ്ങോട്ട് വളച്ചാലും വളയുന്ന വിധത്തിൽ കണ്ഠനാളത്തിൽ നിന്ന് കണ്ഠ്യവും ആ നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് ചാച്ചാ ചാച്ചാഞ്ഞ താലവ്യവും ആ നാവിന്റെ അറ്റം മൂർദാവിൽ കുത്തിയിട്ട് ടാട്ടാ ഡാട്ടാണ്ണ മൂർധന്യവും ആ നാവിന്റെ അറ്റം പല്ലുമ്മ തൊട്ടിട്ട് താത്താ താത്താന്ന ദന്ത്യവും ആ ചുണ്ട് പൂട്ടി തുറന്നിട്ട് പാപ്പാ ബാപ്പാമ ഓഷ്ഠ്യവും അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ നാവും ഈ ചുണ്ടും ഇങ്ങനെ സംവിധാനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നമുക്ക് സ്നേഹത്തിന്റെ ഞാനിപ്പോ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ? ആ നാവിന്റെ ഫ്ലെക്സിബിലിറ്റി അത്ഭുതമല്ലേ? അവിടെ തൊട്ടു താഴെയുള്ള ശ്വാസകോശവും അവിടത്തെ ഹൃദയവും ഇതിനെ പൊതിയാൻ തലയോട്ടി പോലുള്ള ഒരു എല്ല് കൊണ്ടാണ് നമ്മുടെ നെഞ്ചുകൂട് പൊതിഞ്ഞിരുന്നുവെങ്കിൽ ജനിച്ചിട്ട് മണിക്കൂറുകൾക്കകം നമ്മൾ മരിച്ചു പോകും. കാരണം ശ്വാസകോശം വികസിക്കുകയും ഹൃദയം വികസിക്കുകയും ശ്വാസകോശവും ഹൃദയവും ചുരുങ്ങുകയും ചെയ്യണമെങ്കിൽ ഇത് കട്ടിയുള്ള എല്ലാകാൻ പറ്റില്ല. അതുകൊണ്ട് കണക്കായിട്ടൊരു ഗ്രില്ല പിടിപ്പിച്ചു തന്നല്ലേ. ഓട്ടകളിലെ ഗ്രില്ലല്ലേ പിടിപ്പിച്ചത്? ആ ഗ്രില്ലിൻ്റെ ഒരു മഹത്വം നോക്കൂ. വികസിക്കാനും ചുരുങ്ങാനും അതിന് താഴെ വയറ്, ഭക്ഷണം കഴിക്കാനുള്ള വയറ്. ആ ഭക്ഷണം കഴിക്കാനുള്ള വയറ് തലക്ക് മേലെയായി, വായക്ക് മേലെ ആ വയറ് പിടിപ്പിച്ചെങ്കിൽ തല കുത്തനെ തിന്നണ്ടേ? മേലോട്ട് കയറുമോ? അത് കഴിഞ്ഞിട്ടുള്ള വിസർജ്യ വസ്തുക്കൾ, വിസർജ്യ സ്ഥാനങ്ങൾ, അത് മുമ്പിലുള്ളത് പറകിലും പറകിലുള്ള മുമ്പിലും ആയി പോയിരുന്നെങ്കിൽ കഷ്ടാലോചിച്ചേട്ടെങ്കിൽ ആലോചിച്ചോക്ക്, എന്തൊരു കഷ്ടമാകുമായിരുന്നു. ക്ലോസറ്റിൽ കുമ്പിട്ട് കിടക്കേണ്ടി വരില്ലേ? ആലോചിച്ചോക്ക്, ഇതെല്ലാം എന്തൊരു അത്ഭുതമാണെന്ന്. ഈ തന്നിരിക്കുന്ന ഈ ജന്മം വിശിഷ്ട ജന്മമാണും അത്ഭുത ജന്മമാണെന്നും തിരിച്ചറിയാതെ ആ വിശിഷ്ട ജന്മത്തെ മൃഗങ്ങളെപ്പോലെ ദുശ്ചിദാനന്ദത്തിന്റെ പുറകെ പോയിട്ട് ദുരുപയോഗം ചെയ്യുന്ന വിഡ്ഢികളാണ് ഇന്ന് ലോകത്ത് കൂടുതലുള്ളത്. അതിന്റെ ദുരന്തമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. പടച്ചോൻ ഇതൊക്കെ തന്നിട്ട്, പ്രകൃതി ഇതൊക്കെ തന്നിട്ട് അതിനെ കൊണ്ട് സ്വന്തമായ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിജീവനത്തിന്റെ പാഠങ്ങൾ ഉണ്ടാവാൻ ചുറ്റുവട്ടമുള്ള കാലത്തെയും
ചുറ്റുവട്ടമുള്ള ദേശത്തെയും പറ്റി കൃത്യമായ അറിവ് വേണം. മനുഷ്യന്റെ പ്രത്യേകത, അവന് ഭൂതകാലമുണ്ട്, അവന് ഭാവികാലമുണ്ട്. വർത്തമാനകാലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയണം. ഒരു പക്ഷിമൃഗാദികൾക്കും അവന്റെ ചരിത്രം അറിയില്ല, അവന്റെ ദേശമറിയില്ല, ചരിത്രമറിയില്ല. നമുക്ക് എന്തെല്ലാം ചരിത്രമുണ്ട്! 1400 കൊല്ലം മുമ്പുള്ള പ്രവാചകന്റെ ചരിത്രം, 2000 കൊല്ലം മുമ്പുള്ള ഈസാ നബിയുടെ ചരിത്രം, അതിനു മുമ്പ് മൂസാ നബിയുടെ ചരിത്രം, ഭാരതത്തിൽ ശ്രീരാമന്റെ ചരിത്രം, കൃഷ്ണന്റെ ചരിത്രം, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമുക്ക് ചരിത്രബോധമുള്ളത് കൊണ്ടല്ലേ. എവിടെന്നാ വന്നതെന്നറിയണം. എന്നിട്ട് ഭൂതകാലത്തിന്റെ അറിവുകളിൽ മനസ്സിന്റെ വേരുകൾ ഓടിച്ച് അതിന്റെ ജലവും ലവണവും വലിച്ചെടുത്തിട്ട് വർത്തമാനകാലഘട്ടത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിന്റെ തൈത്തടിയിൽ, അതിന്റെ മരത്തിന്റെ തടിയിൽ വെച്ച് രസവും പുളിയും ചേർത്ത് ഭാവികാലത്തിന്റെ പഴങ്ങളായിട്ട് ഇലകളായിട്ട് പുഷ്പിക്കുന്ന ഒരു മഹാവടവൃക്ഷമാണ് നമ്മുടെ ജന്മം. അതിന്റെ വേരുകൾ ഭൂതകാലത്തിൽ നിന്നാണ്, വർത്തമാനകാലഘട്ടത്തിന്റെ അതിന്റെ തടി, ഭാവികാലമാകുന്ന കൊമ്പുകൾ, ഇലകൾ, കായ്കൾ ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെപ്പാൻ ഇത് ചേരുന്നതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് നമുക്ക് ഭൂതകാലം വേണ്ടേ? അതിനാ വിദ്യാഭ്യാസം. എന്താ വിദ്യാഭ്യാസം? വിദ്യാഭ്യാസം നടത്തുന്നത് മുൻകാലങ്ങളിൽ എന്താ, നമ്മൾ എങ്ങനെയാ മനുഷ്യൻ വളർന്നു വന്നത് എന്നറിയാനാ. എവിടെ നിന്നോ വന്നു എന്ന് അറിഞ്ഞാലേ എങ്ങോട്ടാ പോകുന്ന, എവിടേക്കോ പോണു ഞാൻ. അതറിയണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് വിളക്കുമരങ്ങളുണ്ട്. എന്താണ്? പ്രകാശഗോപുരങ്ങൾ. ആ പ്രകാശഗോപുരങ്ങളിൽ നിന്ന് വെളിച്ചം ശേഖരിക്കണം. ആ പ്രകാശഗോപുരങ്ങളാണ് പ്രവാചകന്മാർ, ആ പ്രകാശഗോപുരങ്ങളാണ് തത്വശാസ്ത്രജ്ഞന്മാർ, ആ പ്രകാശഗോപുരങ്ങളാണ് സ്നേഹത്തിന്റെ, അറിവിന്റെ ഉദ്ഘോഷണം നടത്തിയവർ. വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മുൻകാലങ്ങളിലുള്ള മനുഷ്യരെ കുറിച്ച്, ശാസ്ത്രജ്ഞരെ പറ്റി, പ്രവാചകന്മാരെ പറ്റി, ഫിലോസഫർമാരെ പറ്റി പഠിച്ചിട്ട് അതും എന്റെ ബുദ്ധിയും കൂട്ടിച്ചേർത്തിട്ട് ഭാവികാലത്തെ രൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മനുഷ്യനാവുന്നത്. സ്വന്തമായ ബുദ്ധി വളർത്തണം. വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ട നൈപുണി മാഷക്കറിയുന്നത് മാത്രം പഠിച്ച് പരീക്ഷ എഴുതാനല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. ആണോ? ഒരു ഒരു കുട്ടിയെ ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം അറിയാത്തേറ്റ് മാഷ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, വീട്ടിലെത്തി പുറത്താക്കി എന്നെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ നീ ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ഉത്തരം കൃത്യമായിട്ട് മാഷക്കറിയാം, പിന്നെ എന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്? മാഷക്കറിയുന്ന കാര്യം പിന്നെ എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന കാര്യം മാത്രം പഠിക്കാനല്ല ഒരു കുട്ടിയും പോകുന്നത്, മാഷക്കറിയാത്ത കാര്യം പഠിക്ക് ചിന്തിക്കാൻ കരുത്തുണ്ടാകുമ്പോഴാണ് ഒരു നല്ല അധ്യാപകൻ ഉണ്ടാകുന്നത്, നല്ല വിദ്യാർത്ഥി ഉണ്ടാകുന്നത്. കുട്ടികളിൽ അധ്യാപകൻ അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഒരാൾ നല്ല അധ്യാപകനാവുന്നത്. ഒന്നും ഒന്നും രണ്ട് എന്ന് കാലാകാലങ്ങളായി നമ്മൾ പഠിക്കുക, കാലാകാലങ്ങളായി പഠിക്കുക ഒന്നും ഒന്നും രണ്ട് എന്ന്. എന്നാൽ ഒരു കുട്ടി പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുക? അങ്ങുന്നൊരു പുഴ വരുന്നു, ഇങ്ങുന്നൊരു പുഴ വരുന്നു, രണ്ടു പുഴയും ഒത്തുചേരുന്നു, ഒത്തുചേർന്നതിന് ശേഷം പിന്നെ വലിയ പുഴയല്ലാതെ രണ്ടു പുഴയില്ലല്ലോ. അപ്പൊ ഒന്നും ഒന്നും കൂട്ടിയാ ബിമ്മണി വല്യൊന്നല്ലേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ലോകത്തിന്റെ മുന്നിൽ അറിയപ്പെടുന്ന തത്വശാസ്ത്രജ്ഞനായി മാറി, നമ്മുടെ അഭിമാനമായി മാറി. അല്ലാതെ ഒന്നും ഒന്നും രണ്ട് ഓ റെഡി എന്ന് പറഞ്ഞ് പോയിരുന്നുവെങ്കിൽ, അങ്ങനെയുള്ള മനസ്സായിരുന്നെങ്കിൽ ബഷീർ നമുക്കറിയപ്പെടില്ല. സ്വന്തമാം ബുദ്ധിയില്ലാത്തോൻ അന്തമന്യേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കയ്യിലെ കറി സ്വാദ് കണക്കിനേ എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും കാര്യമില്ല. ഏതുപോലെ കയ്യിലെ കറി സ്വാദ് കണക്കിനേ, സാമ്പാറും പച്ചടിയും ഓലനും എല്ലാം വിളമ്പിക്കൊടുക്കുന്ന കയ്യിലില്ലേ, ചിക്കൻ വിളമ്പുന്ന കൈ, ബീഫ് വിളമ്പുന്ന കയ്യിൽ, ഇതുവരെ ഒരു കയ്യിലും ഒരു കറിയിൻ്റെ ടേസ്റ്റും മനസ്സിലായിട്ടില്ല. അത് മുക്കുക വിളമ്പുക, മുക്കുക വിളമ്പുക, അത്രയേ ഉള്ളൂ. ഈ വിളമ്പുന്ന അറിവിൻ്റെ കാലത്തിനും ദേശത്തിനും പറ്റിയ രീതിയിൽ, എനിക്ക് പറ്റിയ രീതിയിൽ അതിൻ്റെ മൂല്യം എന്തെന്ന് തിരിച്ചറിയുവാൻ സ്വന്തം ബുദ്ധി വളർത്തുമ്പോഴാണ് ഒരു കുട്ടി മഹാനാകുന്നത്, അവൻ മനുഷ്യനാവുന്നത്. തേനുണ്ടാക്കുന്നത് ആരാണ്?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തേനീച്ച എന്ന മറുപടിയല്ലേ, അല്ലേ? തേനുണ്ടാക്കുന്നാരാ? തേനീച്ച. തെറ്റാണ്, തെറ്റാണ്. ഇന്നോളം തേനീച്ച ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനീച്ച അത് കളക്ട് ചെയ്ത് കൊണ്ടുപോയി വെക്കല, തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ, പൂക്കൾക്കേ കഴിയൂ. ആ പൂക്കളിലെ തേന് ഈ മണ്ണിൽ വീണടിഞ്ഞിട്ടും ഈ മണ്ണിന് മധുരമില്ലല്ലോ. എത്ര പൂക്കൾ ഈ ഭൂമിയിൽ, കോടാനുകോടി പൂക്കളുണ്ട്, അതിലെല്ലാം തേനുമുണ്ട്. ആ പൂക്കളിലെ തേനിൽ കേവലം 20% തേന് മാത്രമേ വണ്ടും തേനീച്ചയും ഉറുമ്പും കുടിക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ മണ്ണിൽ തൂവിപ്പോകുന്നുണ്ട്. ഇത് ഒരു ദിവസം അല്ലല്ലോ തൂവുന്നത്, കോടാനുകോടി വർഷമായിട്ട് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് പൂക്കളുണ്ട് ഈ ഭൂമിയിൽ. ആ പൂക്കൾ മുഴുവൻ ഈ മണ്ണിൽ വീണിട്ടും എന്തേ മണ്ണിന് മധുരമില്ലാത്തത്? ഈ തേനിന് ഒന്നോ രണ്ടോ ദിവസമേ ആയുസുള്ളൂ, കെട്ടുപോകും. ഏതൊരു ഭക്ഷണ പദാർത്ഥം പോലെ തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ. അതാത് തേനീച്ച ആ തേന് ശേഖരിച്ച് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നുവെങ്കിൽ ആ തേനിന് 2 ദിവസത്തെ ആയുസേ ഉള്ളൂ. എന്നാൽ തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ചിട്ട് തന്റെ എൻസൈമുകൾ ചേർത്ത് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് ഔഷധ ഗുണമുള്ള, ഏറെക്കാലം നിൽക്കുന്ന, മധുരമുള്ള തേനാക്കി മാറ്റുന്നത്, നമുക്ക് ഉപകാരപ്പെടുന്നത്. പൂക്കളാണ് പുസ്തകങ്ങൾ, പുസ്തകങ്ങൾ പൂക്കളാണ്, അതിലെ അറിവുകളാണ് തേന്, അത് ശേഖരിക്കുന്ന തേനീച്ചകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. ആ അറിവ് ശേഖരിച്ച് ആ അറിവ് സ്വന്തം ബുദ്ധിയും സ്വന്തം അനുഭവവും സ്വന്തം വികാരങ്ങളും സ്വന്തം സംസ്കാരവും ഇതിൽ ചാലിച്ചു ചേർത്തിട്ട് ഓരോ അറിവിനെയും സ്വന്തം അറിവാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞപ്പോഴാണ് ആ അറിവുകൾ തേനുപോലെ ഏറെക്കാലം നിൽക്കുന്നതും ഔഷധ ഗുണമുള്ളതാകുന്നതും നമുക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടുന്നതും. അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളെ ഉപദേശിച്ച് നേരെയാക്കാനൊന്നും പുറപ്പെടണ്ട. ആ പ്രായത്തിൽ അഡോളസൻസ് പീരീഡ്, നമ്മുടെ യുവാക്കളുടെ അഡോളസൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ അഡോൾസൻസ് ആണ്, അവന്റെ ഉള്ളാണ് ആ സമയത്ത് അവന്റെ. നമ്മുടെ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്നത് നിങ്ങൾ നോക്കൂ, നമ്മളെ കുട്ടികളെല്ലാം നല്ല കുട്ടികളായിട്ടല്ലേ വന്നത്? ഏതെങ്കിലും കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ട് ഇബിലീസിന്റെ കാരുണ്യം കൊണ്ട്, കലിയുടെ അനുഗ്രഹം കൊണ്ട്, ചെകുത്താന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു മോനെ കിട്ടി, മോളെ കിട്ടി എന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എല്ലാവരും പറയും പടച്ചോന്റെ കരുണ കൊണ്ടൊരു മോനെ കിട്ടി, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടൊരു മോനെ കിട്ടി എന്നൊക്കെയല്ലേ പറയാ, ദൈവത്തിന്റെ കരുണ കൊണ്ട്. അപ്പൊ കുട്ടികളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ? നിങ്ങളുടെ അടുത്ത് കൊടുത്തയക്കച്ച ദൈവം നിങ്ങളൊരാളെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. ആ പറഞ്ഞയക്കുമ്പോ അയാളെ കയ്യിൽ നിങ്ങൾ കൊടുത്തേൽപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണമോ നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയോ നിങ്ങളുടെ കയ്യിലുള്ള കവറോ ആയിരിക്കുമല്ലോ. നിങ്ങളെ കയ്യിലില്ലാത്ത തരൂല്ലല്ലോ. പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് കുട്ടികളെ അയക്കുമ്പോ പടച്ചോന്റെ കയ്യിലുള്ളതല്ലേ തരൂ? പടച്ചോന്റെ കയ്യിൽ തോന്നിയാസുണ്ടോ? തോന്നിയാസം ഉണ്ടെങ്കിൽ അത് പടച്ചോനല്ലല്ലോ. പടച്ചോൻ നമ്മുടെ അടുത്തേക്ക് മക്കളെ അയക്കുമ്പോ നന്മകളുടെയും ധാർമ്മികതയുടെയും മൂല്യത്തിന്റെയും കവറുകളാണ് നമ്മുടെ കുട്ടികളെ കയ്യിൽ കൊടുത്തയക്കുന്നത്. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്കുണ്ട്, ഓർമ്മയുണ്ടോ? എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കുട്ടികളും ഇന്ന് ശിശുദിനത്തിൽ അറിയണം നമ്മൾ. മനുജാകൃതി പുണ്ട ദൈവമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. കൃഷ്ണനായി അവതരിച്ച ഭഗവാൻ കർത്താവിന്റെ പുത്രനായ യേശുദേവൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ എല്ലാ കുട്ടിയും ഉണ്ണി കണ്ണനായിട്ടോ ഉണ്ണി യേശുവായിട്ടോ മുത്തുനബിയായിട്ടോ ജനിക്കുന്നു. ഏത് കുട്ടി ഇന്ന് ആ പെൺകുട്ടിയെ ഭീകരമായി ആക്രമിച്ചു കൊന്ന, എന്താ അതിന്റെ പേര്? വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതി ഉണ്ടല്ലോ, അസ്ലമോ അൽഫാൽ ആ അസ്വാദ് ആലം. ഇവൻ ജനിക്കുമ്പോ ദുഷ്ടനായിട്ടാ ജനിച്ച? അല്ലല്ലോ. അവൻ ജനിക്കുമ്പോ ദുഷ്ടനായിട്ട് ജനിച്ചിട്ടില്ല. അവൻ ജനിക്കുമ്പോഴും ദൈവത്തിന്റെ മകനായിരുന്നു. സൗമ്യയെ കൊന്ന ഗോവിന്ദച്ചാമി ദൈവത്തിന്റെ മകനായിരുന്നു. തടിയന്റെ അവിടെ നസീർ അല്ലേ ഭീകരവാദിയായിട്ട് ജയിലിൽ കിടക്കുന്നത്? അയാള് ദൈവത്തിന്റെ മകനായിട്ട് ജനിച്ചതല്ലേ? ഏത് ഭീകരവാദിയും ഏത് വൃത്തികെട്ടവനും ജനിക്കുമ്പോ നല്ല കുട്ടിയാ. അവൻ ജനിച്ചോടനെ നമ്മളോട് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പറയുന്നു കുട്ടി കരയുന്ന, ജനിച്ചോടനെ കുട്ടി എന്തിനാ? സാധാരണ നമ്മൾ കരയെന്തിനാ? സങ്കടം കൊണ്ടോ ഭയം കൊണ്ടോ പേടിച്ചിട്ടൊക്കെ അല്ലേ?
ഒരു കുട്ടി ജനിച്ച ഉടനെ കരയുന്നത്. ഹമാസിലെ കുട്ടികളെ ബോംബെറിഞ്ഞ് കൊന്നല്ലോ എന്നാലോചിച്ചിട്ട് കരയുക കുട്ടി? ഇല്ല, കുട്ടിക്കറിയില്ലല്ലോ അത്. ഹമാസിൽ ബോംബ് വീണ് മരിച്ച കുട്ടിക്ക് അല്ലാഹു ആരെന്നറിയില്ല, നിത്യാഹു ആരെന്നറിയില്ല, യഹോവ ആരെന്നറിയില്ല. ആ കുട്ടികൾ ഈ ലോകത്തിന് പോസിറ്റീവ് എനർജിയുമായിട്ട് വന്നതാ. അവൻ ഭയന്നിട്ട് മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിച്ചിട്ട് കരഞ്ഞതല്ല. അവൻ ജനിച്ച ഉടനെ കരയുന്നത്, അവൻ വിളിക്കുക, ഉപ്പ, ഉമ്മ, അമ്മേ, അച്ഛ, പഞ്ചായത്ത് മെമ്പറേ, മുനിസിപ്പൽ ചെയർമാനെ, ഓടിവാ, ഞാനിതാ പാട്ടുപാടാൻ കണ്ഠം കൊണ്ടുവന്നിട്ടുണ്ട്, ചിത്രം വരയ്ക്കാൻ വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, കവിത എഴുതാൻ വിരലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്, സ്നേഹിക്കാൻ ഹൃദയം കൊണ്ടുവന്നിട്ടുണ്ട്, ചിന്തിക്കാൻ തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, അധ്വാനിക്കാൻ കൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്, നൃത്തം ചെയ്യാൻ കാലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അരുവാങ്ങും ഇന്നരുവാങ്ങും ആരാമത്തിൻ്റെ രോമാഞ്ചം. ഇതാണ് അവൻ്റെ വിളി. നമ്മുടെ ജോലി അത് ഏറ്റുവാങ്ങലാ, ഏറ്റുവാങ്ങലാ. അവന്റെ വായിൽ മധുരം തേച്ചു കൊടുക്കുമായിരുന്നു പണ്ട്. ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുക, ആ ഈ ലോകം കൊള്ളാലോ, മധുരം ഉണ്ടല്ലോ, തേന്, തേനും വയമ്പ് പണ്ട് പരട്ടി കൊടുക്കും. ഇപ്പോൾ ഉണ്ട് അല്ലേ തേന്, കൊള്ളാലോ. ഇപ്പൊ പലരും അത് ചെയ്യുന്നില്ല. എന്താ, ഒരു കുത്തങ്ങ് വെച്ചു. പ്രതിരോധ വാക്സിനേഷൻ നിർബന്ധമായി കൊടുക്കണം, പക്ഷേ അതാണ് ആദ്യം കൊടുക്കുന്നത്. ആദ്യം കൊടുത്താ കുട്ടിക്ക് തോന്നുക ഇവരല്ല എന്നെ കുത്താൻ വന്ന ഇബിലീസുകളാന്ന് തോന്നുക. കുത്തങ്ങ് വെച്ചു കൊടുക്കുമ്പോ കരയാൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേർസ്റ്റ് ഇംപ്രഷൻ ആയി മാറും. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ആവണം. ആ കുട്ടിയുടെ ഉള്ളിൽ നെഗറ്റീവാ കൂടുന്ന, ആ നെഗറ്റീവ് പിന്നെ വളർന്ന് 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 ഈ ലോകം മുഴുവൻ എന്നെ കൊല്ലാമെന്ന്, എല്ലാവരും എന്നെ പറ്റിക്കാമെന്ന് എന്നാണ്. ഞാൻ രാത്രിയിൽ വളരെ വൈകിട്ട് എപ്പോഴും പോകുന്ന ഒരാളാണ്. ഞാനിപ്പോ ഇനിയിപ്പോ ഇന്ന് വീട്ടിലെത്തുമ്പോ 3 മണിയാവും. ഞാൻ വണ്ടിയും കൊണ്ടുപോകുമ്പോൾ രാത്രിയിൽ പലരും വഴിയിൽ ഇങ്ങനെ വണ്ടി കിട്ടാതെ കാത്തു നിൽക്കും. ആരായാലും ഞാൻ വണ്ടി നിർത്തിയിട്ട് എടുക്കും. അതിനെപ്പറ്റി എന്നെ വണ്ടിയിൽ ആദ്യം കയറിയ ആൾ പറയും, ആരും വിശ്വസിച്ചുകൂടാ, അങ്ങനെ നിർത്തിക്കൂടാന്ന്. ഓനെ കയറ്റിയാൽ പിന്നെ ഓൻ പറയും, ഇനി ആരും എടുക്കരുതെന്ന്. എൻ്റെ നാട്ടുകാർ പറയും, നീ ഇങ്ങനെ എല്ലാവരും കയറ്റിയിട്ട് എങ്ങനെയുള്ള ആളാണെന്നറിയില്ലല്ലോ. ഞാൻ പറയാ, 1000-ൽ 1 പോലും ഇല്ല വൃത്തികെട്ട ആളുകൾ, 1 പോലും ഇല്ല. ആ 1 ഉണ്ടെന്ന് കൂട്ടിക്കോ, ആ 1 വേണ്ടി ബാക്കി 999 ആളെയും നമ്മൾ സംശയിക്കലല്ലേ അത്? വൃത്തികെട്ട സ്വഭാവമല്ലേ അത്? ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതിയിട്ട് ബാക്കിയെല്ലാം മോശമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന മനോഭാവം നമ്മളിൽ ഇവിടെ വന്നോ, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവാ കൂടിയേ. നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്ന് ഞാൻ ഇപ്പൊ കണ്ടെത്തി തരട്ടെ. നിങ്ങളിത് മിംസിൽ, കോട്ടക്കൽ മിംസിലുണ്ട് ഒരു ഒരു സ്കാനിങ്. നിങ്ങൾ അവിടെ കിടത്തിയിട്ട് തലയിൽ വയറെല്ലാം പിടിപ്പിച്ച് ന്യൂറോ സർജൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ കുറേ പേടിപ്പിക്കും. നിങ്ങളോട് മറുപടി പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ നെഗറ്റീവാണോ പോസിറ്റീവാണോ കണ്ടെത്തി തരും. നിങ്ങൾ 3,300 സ്കാനിങ്ങിൽ പോന്നോ, 3,300 ചിലവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനൊക്ക മൂപ്പനല്ലേ, ആസാദ് മൂപ്പൻ എനിക്ക് കമ്മീഷൻ തന്നിട്ടൊന്നും അല്ല കേട്ടോ. നിങ്ങളവിടെ പോണ്ട, ഞാനിപ്പം കണ്ടെത്തി തരാം നിങ്ങളെ മനസ്സിൽ നെഗറ്റീവാണോ പോസിറ്റീവാണോ. പക്ഷെ ഒറ്റ വ്യവസ്ഥ, 1.5 മിനിറ്റ് നിങ്ങൾ ഞാൻ പറയുന്ന അനുസരിക്കണം. എന്താ വേണ്ടത്? 1-ാം ക്ലാസ്സിലെ കുട്ടിയായിട്ടിരിക്കുക കുറച്ചു നേരം. നിങ്ങൾ പല ഉസ്താദും മൊയ്യാറും പിന്നെ കുടുംബനാഥനും ബിസിനസ്സുകാരനും മാഷന്മാരെല്ലാം ഉണ്ടാവും. അതൊന്നുമല്ല, ഞാൻ വെറും 1-ാം ക്ലാസ്സിലാന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാനൊരു വാക്ക് പറയും, തൊട്ടടുത്ത വാക്ക് നിങ്ങൾക്ക് എന്താ തോന്നി അത് വിളിച്ചു പറയാം. ഇത്രയേ വേണ്ടു ഞാൻ പറയുന്നതിൻ്റെ തൊട്ടടുത്ത വാക്ക് നിങ്ങളെ തലയിൽ എന്താ വന്ന് അപ്പം വിളിച്ചു പറയണം. അല്ലാതെ അത് പറഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമാവുമോ? ഒന്നൊന്നും ആലോചിക്കരുത്. ഒന്നും ആലോചിക്കാണ്ട് പറയാൻ തയ്യാറുണ്ടെങ്കിൽ 3,300 ലാഭാക്കി തരാം. വേണോ? വേണോ? റെഡിയാണോ? റെഡിയല്ലേ? അപ്പം ഞാൻ വാക്ക് പറയട്ടെ, തൊട്ടടുത്ത വാക്ക് ഒട്ടനെ പറയണേ, പറയട്ടെ. ഒരു കാലത്തും പറ, ഒരു കാലത്തും നന്നാവില്ല, ഗുണം പിടിക്കൂല, കണ്ട നെഗറ്റീവാ. ഇനി പോണ്ട, മിംസ് പോണ്ട. നന്നാവില്ല എന്നാ മനസ്സിലുള്ളേ, പിന്നെ ഏടിയ നന്നാവുക. ഞാൻ ഉദ്ദേശിച്ചത് ഒരു കാലത്തും മറ്റേ കാലത്തൂല എന്നാ. ഒരു കാലത്തും മറ്റേ കാലത്തൂല, മനസ്സിലായോ? ഒരു കാലത്തും നന്മ നശിക്കൂല എന്ന് പറഞ്ഞോ? ഒരു കാലത്തും ഭൂമി നശിക്കില്ലെന്ന് പറഞ്ഞോ? ഒരു കാലത്തും ജീവൻ വറ്റിപ്പോവില്ല എന്ന് പറഞ്ഞോ?
ഇല്ല, നമ്മളെ മനസ്സിൽ ഗുണം പിടിക്കൂല, നന്നാവില്ല എന്നാ തലയില്. പിന്നെ എങ്ങനെയാ ഈ കുട്ടികളെ ഗുണം പിടിക്കുക? ആ സ്ഥിരം കേൾക്കുന്നത് അതല്ലേ കേൾക്കുന്നുള്ളൂ, ഇതല്ലേ കേൾക്കുന്നുള്ളൂ, പോസിറ്റീവ് കേൾക്കുന്നുണ്ടോ? നമ്മുടെ കുട്ടികളെ എപ്പോഴും ഉപദേശിച്ച് ഉപദേശിച്ച് മോനെ അങ്ങനെയാവണം ഇങ്ങനെയാവണം എന്ന് പറയുമ്പോ ഈ കണക്കിലൊരു കണക്കുണ്ട്, പോസിറ്റീവും നെഗറ്റീവും ഗുണിച്ചാ ഫലം നെഗറ്റീവേ ഉള്ളൂ. നെഗറ്റീവുള്ള കുട്ടികളോട് എത്ര പോസിറ്റീവ് പറഞ്ഞാലും എന്തേ ഉള്ളൂ, ആടന്നാ അങ്ങോട്ട് പുറകോട്ടാ പോകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടിയെ മുന്നോട്ട് നയിക്കാൻ അവൻ എവിടെ നിൽക്കുന്നു എന്നതാ ചോദ്യം. ഒരു കുട്ടിയെ നിങ്ങൾ മുന്നോട്ട് നയിക്കണം, എങ്ങോട്ടാ? യഥാർത്ഥ വിജയത്തിലേക്ക്, യഥാർത്ഥ നന്മയിലേക്ക് നയിക്കണം. പക്ഷേ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് തിന്മയിലേക്കാണെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നയിക്കുന്നോറും കുട്ടി എടുത്തേക്കാ പോന്നെ തിന്മയിലേക്കാ പോന്നെ. കുട്ടീനെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടാക്കണം, കോഴിക്കോടാ പോണ്ട്, മുന്നോട്ട് പോടാ. പക്ഷെ അവൻ തിരിഞ്ഞു നിൽക്കുന്നത് മുക്കത്തേക്കാ. കുട്ടി എങ്ങോട്ടാ എത്തുക? മുക്കത്താ എത്തുക, കോഴിക്കോട് എത്തൂല. മുന്നോട്ട് നയിക്കലല്ല നമ്മുടെ ജോലി, അവന്റെ നിലപാട് എവിടെയാ നിൽക്കുന്നതെന്ന് നോക്കണം, എന്നിട്ടേ മുന്നോട്ട് നയിക്കാൻ പറ്റൂ. അവിടെയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പരീക്ഷ എഴുതി ജോലി കിട്ടി ശമ്പളം വാങ്ങി മിണ്ടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയല്ല. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയിലും മുതിർന്നവരുമുള്ള നല്ല അംശങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന, അവൻ്റെ ഉള്ളിലെല്ലാം ദൈവാംശമുണ്ട്, ആ ദൈവാംശത്തെ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗമാണ് വിദ്യാഭ്യാസം. ആ ദൈവാംശത്തെ പുറത്തു കൊണ്ടുവരാൻ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് പ്രവേശന കവാടം മാത്രമാണ്. പാഠപുസ്തകങ്ങൾ എല്ലാമല്ല. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പാഠപുസ്തകങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കുന്നു. ഫുൾ എ പ്ലസ് കിട്ടിയാൽ പിന്നെ എല്ലാമായി എന്ന് വിചാരിക്കുന്നു, എല്ലാമായെന്ന് വിചാരിക്കുന്നു, ഫുൾ എ പ്ലസ്. ഈ പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാലത്തിനും ദേശത്തിനും അപ്പുറത്തേക്ക് പോകാൻ. കാലത്തെ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുത്തനെ വര വൈ ആക്സിസ്, വെലങ്ങനെ വര എക്സ് ആക്സിസ്, കാലം വൈ ആക്സിസ്, ദേശം എക്സ് ആക്സിസ്, അതാണ് പ്ലസ്. കാലദേശങ്ങൾക്കപ്പുറത്തേക്ക് സ്വന്തമായി വണ്ടി ഓടിക്കാനുള്ള കരുത്ത് കൊടുക്കണം അവന്. അവന്റെ ജീവിതം എല്ലാ കാലത്തും അവന്റെ കൂടെ ഉപ്പയുണ്ടാവില്ല, ഉമ്മയുണ്ടാവില്ല. അവന്റെ ജീവിതം ഒറ്റക്കാവുമ്പോൾ ഓരോ കുട്ടിയും എന്തു ചെയ്യുന്നു എന്ന് എപ്പോഴും പറകെ നോക്കാൻ അവന്റെ തലക്കുമീലെ CCTV വെച്ചിട്ട് നടക്കാൻ പറ്റുമോ നമുക്ക്? നമുക്കെപ്പോഴും നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ എന്താ ചെയ്യുന്നത്, എന്താ കഴിക്കുന്നത്, എവിടെ പോകുന്നു, എന്തു പറയുന്നു എന്ന് നിരന്തരം നമുക്ക് അവനെ വീക്ഷിക്കാൻ ഒരു സംവിധാനവും ഇല്ല. എല്ലാ കുട്ടീൻ്റെ തലയിലെ മേലെ CCTV വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ എന്താ മാർഗം? അവൻ്റെ ഉള്ളിൽ ഒരു കാവൽക്കാരനെ നമുക്ക് നിശ്ചയിച്ചു കൊടുക്കാനുണ്ട്. ഈ കാവൽക്കാരൻ ഉറങ്ങിപ്പോയിട്ടാണ് അവൻ മദ്യപാന തെരുവിലും മയക്കുമരുന്നിന്റെ തെരുവിലും അവൻ കഞ്ചാവിന്റെ തെരുവിലും വഴിതെറ്റിപ്പോകുന്നതിന് ഉത്തരവാദി. അവന്റെ ഉള്ളിലെ കാവൽക്കാരനെ ഉണർത്തുന്നതിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ കുടുംബത്തിലും പരാജയപ്പെട്ടു എന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസമല്ല എല്ലാം. സ്കൂളിൽ കുട്ടി ഇരിക്കുന്നത് 6 മണിക്കൂറാ അല്ലേ? 6 മണിക്കൂറാ, 24 മണിക്കൂറിൽ 6 സ്കൂളിൽ പോകാനും വരാനും ഒരു 2 മണിക്കൂർ കുട്ടിക്കോ, 8 കഴിച്ചിട്ട് 16 മണിക്കൂർ കുട്ടി വീട്ടിലാണ്. ആ വീടാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ വ്യക്തിത്വം വളർത്തുന്ന സർവകലാശാല. ആ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ച മാത്രമാണ് സ്കൂൾ വിദ്യാഭ്യാസം. അതുകൊണ്ട് സ്കൂളിൽ കൊണ്ടേ ചേർത്തു, റേഷിൽ പേരെഴുതി, പുസ്തകം വാങ്ങിക്കൊടുത്തു, ഫീസ് അടച്ചു. ഇനി മാഷന്മാരാവട്ടെ പാഠപുസ്തകമാകട്ടെ എന്ന് പറഞ്ഞിട്ട് കൈകഴുകി മാറി നിൽക്കുന്ന രക്ഷിതാക്കളാണ് ഈ കുട്ടികൾ. ഇത്രയും വിവരമുള്ള കുട്ടികളും വഴിതെറ്റി പോകുന്നതിന് ഉത്തരവാദി ആ കുട്ടിയല്ല, നമ്മൾ രക്ഷിതാക്കളാണ്, നമ്മുടെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ ധർമ്മം നിർവഹിക്കാത്തതാണ് നമ്മൾ മാറി നിൽക്കുക. കുട്ടികളെല്ലാം നല്ല കുട്ടികളാ. മരിച്ചുപോയ ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടു ഞാനൊരു പത്രത്തിൽ, ഇംഗ്ലീഷ് പത്രത്തിലാ. ആ കുട്ടിയുടെ അച്ഛനും അമ്മമാര് കുട്ടിയുടെ 16 ചരമദിനത്തിൽ കൊടുത്തിട്ട് ഫോട്ടോ കൊടുത്തിട്ട് അനുസ്മരണം കൊടുത്തതാ. ആരാണ് ഈ കുട്ടിയെന്നറിയാൻ ഞാൻ അതിൻ്റെ അടിക്കുറിപ്പ് വായിച്ചപ്പോൾ അതിലിങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്, ഹു പ്ലക് ദി ഫ്ലവർ, ഐ സെഡ് ദി മാസ്റ്റർ, ദെൻ ദി ഗാർഡനർ കെപ്റ്റ് സൈലന്റ്. ആരാ പൂ പറിച്ചത്? ഞാനാ പറിച്ചത്, ഉടമ പറഞ്ഞു. പിന്നീട് തോട്ട സൂക്ഷിപ്പുകാരൻ മിണ്ടിയില്ല.
തോട്ടം നട്ട് നനച്ചു വളർത്തുന്ന ഒരു പണിക്കാരുണ്ട്. അയാൾ നോക്കുമ്പോൾ ഒരു പൂവ് കാണുന്നില്ല, ആരോ പറിച്ചു കളഞ്ഞു. ആരടാ പൂ പറിച്ചത്? അപ്പൊ തോട്ടത്തിന്റെ ഉടമ പറഞ്ഞു, ഞാൻ പറിച്ചതാ. അയാൾക്ക് പറിക്കാലോ, പിന്നീട് തോട്ട സൂക്ഷിപ്പുകാരനും ഉണ്ടാൻ അധികാരം ഉണ്ടോ? ഈ മരിച്ചുപോയ കുട്ടിയുടെ അച്ഛനമ്മമാർ ചോദിക്കുക, ആരാ എന്റെ മോനെ എടുത്ത്? മോനെ തന്നാള് മേലെ എന്ന് പറയാ, എന്റെ തോട്ടത്തിലെ പൂവ് ഞാൻ പറിച്ചെടുത്തതാ. പിന്നീട് അച്ഛനമ്മമാർക്ക് ചോദിക്കാൻ അവകാശമില്ലെന്ന് ആശ്വസിക്കുന്ന എത്ര മനോഹരമായ കവിതയാണത്! എത്ര മനോഹരമായ കവിത! ആ ദൈവത്തിന്റെ കുട്ടി പിന്നെ എങ്ങനെയാ ഇബിലീസും കലിയും ചെകുത്താനും പിടികൂടിയേ? എവിടുന്നാ? ആരാ? മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് കൊടുക്കേണ്ട അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് ജീവിത നൈപുണി, ലൈഫ് സ്കിൽ എന്ന് പറയുന്നത്. അവന്റെ അറിവും ജീവിതവും തമ്മിൽ രണ്ടും രണ്ട് വഴിക്കാൻ, ഇതിനെ പരസ്പരം കണക്ട് ചെയ്യാൻ നമ്മുടെ കുടുംബം എന്ന വലിയ സർവകലാശാല ഇടുക. നമ്മുടെ കുടുംബം എന്ന സർവകലാശാല ഇപ്പോൾ ഷെഫുകളുടെ, ഹോട്ടലിന്റെ, ലോഡ്ജിന്റെ, കംഫർട്ട് സ്റ്റേഷന്റെ ഇടമായി പോയില്ലേ? നമ്മുടെ വീടെന്തിനാ? നമ്മള് വീടെടുത്തത് നമ്പർ വൺ ഉറങ്ങാൻ, ഉറങ്ങാൻ, അതിനല്ലേ നമ്മുടെ പ്രധാനം. ഈ ഉറക്കത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കുട്ടികളിൽ ഇടപെടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇടപെടാൻ പറ്റുമോ? ഒരു 90 വയസ്സ് വരെ ആയുസിനിടയിൽ 35 കൊല്ലം രാവ് പകല് നമ്മൾ ഉറങ്ങുന്നല്ലേ? നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്ന കൊണ്ടാ, ഹോൾസെയിലായിട്ട് കൂട്ട്. 24 8 മണിക്കൂർ ഡെയിലി ഉറങ്ങുന്നില്ലേ? 3/1 90 30 ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങിയില്ലേ? 60 70 കഴിഞ്ഞാലും കൂടുതൽ ഉറങ്ങൂലേ? അപ്പൊ 5 എക്സ്ട്രാ കാണണ്ടേ? 35 നമ്മൾ ഫുൾ ഉറക്ക, ബോധത്തോടെ നമ്മൾ നടക്കുന്നത് 55 മാത്രമാ. 90 വയസ്സ് വരെ ജീവിക്കുന്ന ആള് 70 അടിച്ചു പോന്നാ കത്തായി കുറയും, താഴോട്ട് പോകും. 55 നമുക്ക് ബോധമുള്ള അവസരമുള്ളൂ. ആ 55 ഈ ശരീരമാകുന്ന മൃഗത്തെ പോറ്റാൻ വേണ്ടി എത്ര കൊല്ലെടുക്കുന്നുണ്ട്! ശരീരമാകുന്ന മൃഗത്തെ ഭക്ഷണം അന്വേഷിക്കാൻ, ഭക്ഷണം കണ്ടെത്താൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, ഭക്ഷണം കഴിക്കാൻ, കൈ കഴുകാൻ, പല്ലിനുള്ളിൽ കുത്തിയ തോണ്ടിയെടുക്കാൻ, എല്ലാം കൂടി ഒരായുസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നേരങ്ങൾ ഒന്നിച്ചു കൂട്ടിയാൽ 10 ഈ ശരീരത്തിന്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് സമയം ചെലവഴിക്കുന്നത്. അപ്പൊ 55 പോയി, ഇനി 45 ഉള്ളൂ. 40 പോയോ? ആയുസിന്റെ പകുതി പോയി. ഭക്ഷണം കഴിച്ചാൽ പോരല്ലോ, വിസർജിക്കണ്ടേ? വിസർജനം വേണ്ടേ? അതില്ലാണ്ട് ആർക്കും കഴിയില്ലല്ലോ. ഏതൊരാളായാലും വിസർജിക്കണ്ടേ? പ്രധാനമന്ത്രി ആയാലും പോട്ടെ, അതിനെത്ര സമയം? എത്ര തവണ മൂത്രമൊഴിക്കും? എത്ര തവണ കക്കൂസ് പോവും? എത്ര കുളിക്കാൻ എത്ര സമയം എടുക്കും? വെള്ളം ഒഴിച്ച് കുളിക്കുന്ന സമയം മാത്രമല്ലല്ലോ, കുളിക്കാൻ വേണ്ടി പുറപ്പെടാൻ, അതിൻ്റെ സോപ്പെടുക്കാൻ, അതിൻ്റെ തോർത്തെടുക്കാൻ, തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാൻ, പല്ല് തേക്കാൻ, കുറച്ച് അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് എല്ലാം കൂടി 10 വിസർജനത്തിനും പോയി. ഇനി എത്രയാ ബാക്കി? 35 ബാക്കിയുള്ളൂ. 10 അസുഖമായിട്ട് കിടക്കും, പലവിധ അസുഖങ്ങൾ വന്നിട്ട് വിശ്രമിക്കാൻ 10. ഇനി 25 ബാക്കിയുള്ളൂ. നമുക്ക് മുടി ചെയ്യാൻ, മീശ കട്ട് ചെയ്യാൻ, താടി ഒപ്പിക്കാൻ, ഷേവ് ചെയ്യാൻ, പൗഡർ ഇടാൻ, പൊട്ട് തൊടാൻ, പിരിയം പൊരിക്കാൻ, എല്ലാം കൂടി നമ്മുടെ ശരീരത്തെ അണിയിച്ചൊരുക്കാൻ 10 വേണം. ഇനി 15 ബാക്കിയുള്ളൂ. എണ്ണി എണ്ണിയിട്ട് നോക്കുമ്പോ ഇനി എത്രയാ ബാക്കി? മനുഷ്യനാവാൻ നമുക്ക് എത്രയുള്ളേ? 15 ഉള്ളൂ. ആ 15 ഈ ശരീര പ്രക്രിയയിലേക്ക് പോകാതെ ഈ പ്രപഞ്ച വിശ്വത്തിന്റെ പ്രകാശ പ്രക്രിയയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ കുട്ടിയെ കരുത്തു കൊടുക്കേണ്ടവനാരാ? അത് നമ്മുടെ കുടുംബമാണ്. ആ കുടുംബം പക്ഷേ ഉറങ്ങാനുള്ള കട്ടിലും ബെഡ്റൂമും അല്ലേ, ഭക്ഷണം കഴിക്കാനുള്ള അടുക്കള അല്ലേ, വിശ്രമിക്കാനുള്ള കട്ടില്, പിന്നെ ടോയ്ലറ്റ്, ഇതാ ഇത് ഇവിടെ ഈ പ്രക്രിയക്ക് മാത്രമാണോ വീട്? ആ വീട്ടിൽ ഓരോ ദിവസവും പഠിച്ചിട്ട് വരുന്ന ജനാധിപത്യ രീതിയിലുള്ള മക്കളും ഉമ്മയും ഉപ്പയും മക്കളും തമ്മിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ, സംവാദങ്ങൾ നഷ്ടപ്പെട്ട വീട്ടിലാണ് മയക്കുമരുന്ന്. ഇത് വെറുതെ ഞാൻ അടിച്ചു വിടുന്നതല്ല, മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ 100 ക്ലാസ് എടുത്തിട്ടും കുട്ടികൾ മയക്കുമരുന്നിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. എന്തെല്ലാം എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും സന്നദ്ധ സംഘടനകളും മയക്കുമരുന്നിനെതിരായിട്ട്, മദ്യത്തിനെതിരായിട്ട് എത്ര പ്രചരണം നടത്തുന്നുവോ അത്ര മദ്യവും മയക്കുമരുന്നും കൂടി വരുന്നതിന്റെ കാരണം എന്തേ? അതിന്റെ കാരണം
ഈ കുട്ടികളിലുള്ള ഉള്ളിൻ്റെ അകത്തുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മർമ്മമുണ്ട്. ആ മർമ്മത്തിനെ മുന്നിലെടുത്ത് വെക്കാതെ ഈ ബാഹ്യമായ ശരീരത്തിൻ്റെ സുഖങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തുറന്ന സ്ഥാപനങ്ങൾ ഏതാ ശ്രദ്ധിച്ചോ നിങ്ങൾ? ബേക്കറിയും ഹോട്ടലും അല്ലേ? അല്ലേ ഏറ്റവും കൂടുതൽ എന്തല്ല ഹോട്ടലാ, എന്തെല്ലാം ബേക്കറിയാ, പുതിയ പുതിയ ഭക്ഷണം. നമ്മളെല്ലാം വലിയ ഹോട്ടലിൽ പോയാൽ എനിക്ക് പേടിയാ, ഒരു ലിസ്റ്റ് കൊണ്ട് തരൂ. ഈയിലുള്ളതിൻ്റെ പേര് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ഇഡലിക്കെല്ലാം ചോദിച്ചാൽ അവരെ നമ്മൾ പരിഹസിക്കൂ. ഇഡലി ദോശ സാമ്പാർ എന്നെല്ലാം ചോദിക്കുമ്പോൾ പരിഹസിക്കൂ. ആടെ കുറേ പേരുണ്ട്. നമുക്കെല്ലാം മരിക്കുന്നവരെ പേരുണ്ട് പലതുണ്ടെങ്കിൽ. മരിച്ചാൽ നമുക്ക് ഒറ്റൊരു പേരേ ഉള്ളൂ, മയ്യത്ത് അല്ലേ ശവോ. എന്നാൽ കോഴിൻ്റെ ഒരു ഭാഗ്യം മരിക്കുന്നവരെ കോഴിക്കൊരു പേരേ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ കോഴിക്കെന്തെല്ലാം പേരാ, ചിക്കൻ കബാബ്, ചിക്കൻ പറന്നടിച്ച് 65 അല്ലേ, പല പേരിലാ. പുതിയ 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 എരിവുകളിലൂടെ, പുതിയ പുതിയ രുചികളിലൂടെ, പുതിയ പുതിയ പൊരിച്ചതിലൂടെ, പുതിയ പുതിയ വറുത്തതിലൂടെ ഈ ശരീരത്തിന്റെ സുഖം വർദ്ധിപ്പിക്കുവാൻ എന്തുണ്ട് മാർഗമെന്ന് ആലോചിച്ച് പരക്കം പായുന്ന മനുഷ്യരാണ്. ഈ ശരീരത്തിന്റെ സുഖമാണ് ഈ പ്രപഞ്ചത്തിന്റെ സുഖമെന്ന് ധരിച്ചുപോയി. മൃഗങ്ങൾക്കെല്ലാം ശരീരത്തിന്റെ സുഖം മാത്രമാണ് സുഖം. എന്നാൽ മനുഷ്യന്റെ സുഖം അതല്ല. മനുഷ്യന്റെ സുഖം എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹലോകവാസം വെടിഞ്ഞപ്പോ ഉണ്ടായ കഥകൾ ഞാൻ വായിച്ചപ്പോ എന്റെ ശരീരം കോരിത്തരിച്ചൊരു അനുഭവമുണ്ട്. ആ അനുഭവം, അദ്ദേഹത്തിന്റെ കാപ്പിരിയായിരിക്കുന്ന ഒരു ശിഷ്യൻ ആ ബിലാല് പള്ളിയിൽ കയറി വിളിച്ചൊരു ബാങ്കുണ്ട്. ആ ബാങ്ക് കേട്ടിട്ട് അവിടുത്തെ നിവാസികൾ വാവിട്ട് നിലവിളിച്ചില്ലായിരുന്നുവെങ്കിൽ മാനസിക രോഗത്തിന് അടിപ്പെട്ടു പോകുമായിരുന്നു എന്ന വ്യാഖ്യാനം ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും വലിയ സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു അവൾ. ആ ബിലാലിന്റെ ബാങ്കോലികളെ കുറിച്ചിട്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ യേശുദാസിന്റെ റസൂലേ നിൻ വരവാലേ റസൂലേ ആയിരം ആ സോറി അതല്ല ആയിരം കാത മകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ എന്ന പാട്ടിലെ ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മാർവാ മലയുടെ ചോട്ടിൽ സാഫല്യം തേടി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടിൽ കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ എന്നൊരു വരിയുണ്ട്. എന്തെന്നായി സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ആബിദ് ഉദവി എന്ന് പറയുന്ന ഒരാളുണ്ട് തച്ചണ്ണയില്ലേ, എൻ്റെ ഒരു ഫ്രണ്ടാ, കേട്ടിട്ടുണ്ടോ ആബിദ് ഉദവി? ഞാൻ ഇവനോട് ചോദിച്ചു അതെന്നാ സംഭവം എന്ന്. അവൻ ആ കഥകൾ എനിക്ക് പറഞ്ഞു തന്നപ്പോ ഉണ്ടല്ലോ, എനിക്കൊരു സാഹിത്യകൃതി മുഴുവൻ വായിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, ആ ആനന്ദം പോലുള്ള ഒരു ആനന്ദമാണ് ബിലാലിനെ കുറിച്ച് കഥകൾ ആബിദ് ഹുദവി എനിക്ക് പറഞ്ഞു തന്നപ്പോ കിട്ടിയത്. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ മനുഷ്യരായ? അതിന്റെ അനുഭൂതി നുകരാൻ പറ്റണ്ടേ? അതിന് പകരം ആ സമയത്ത് പോയിട്ട് കടിച്ചു പറിക്കുക, ഇതാണ് ആനന്ദം എന്ന് വിചാരിക്കുക. ഭാരത തത്വശാസ്ത്രം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വാക്കുണ്ട്. ആ വാക്കെന്താണെന്ന് അറിയോ? സച്ചിദാനന്ദം. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ, ദൈവത്തിന്റെ പേരൊന്നും അല്ലത്. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പേരൊന്നും അല്ല കേട്ടോ. മൂന്ന് ശബ്ദങ്ങൾ ചേർന്നിട്ടാ അതുണ്ടായത്. സത്ത്, സത്ത് എന്ന് പറഞ്ഞാൽ നല്ലത്, സത്യമായത്. ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്. സത്ത് ചിത്തിനോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, അതാ സച്ചിദാനന്ദം. നല്ല ഭക്ഷണം ശരീരത്തോട് ചേരുമ്പോൾ ഉള്ള ആനന്ദം സച്ചിദാനന്ദല്ല, അത് ദുഷ്ചിദാനന്ദാണ്. അത് ശരീരമാകുന്ന മൃഗത്തെയാണ് വളർത്തുന്നത്. മനസ്സിനോട് സത്ത് ചേരുമ്പോൾ, നിങ്ങൾ ഒരു 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 ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയറിനാണോ ഈ ഹാർഡ്വെയറിനാണോ ഇമ്പോർട്ടൻസ് എന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങളൊരു വിവാഹ വീട്ടിൽ പോയി, അടിപൊളി സദ്യ, എന്തെല്ലാം വിഭവങ്ങളാണ് അവിടെ ഒരുക്കിയതെന്ന് പറയണ്ട, ഭയങ്കരമായിരുന്നു. ഇഷ്ടമൃഷ്ടാനം കഴിച്ചു. പക്ഷെ തിരിച്ചു വരുമ്പോ ആ വീട്ടുകാരൻ നിങ്ങളെ മൈൻഡ് ചെയ്തില്ല, ഒരാള് കൈ തന്നില്ല, ഒരാള് ലോക്യം പറഞ്ഞില്ല, ഒരാളും നിങ്ങളോട് ലോക്യം പറഞ്ഞില്ല. നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോ വയറ് നിറഞ്ഞെങ്കിലും തിന്നുന്ന കൂട്ടത്തിൽ ഒരു വേവാത്ത ചേനക്കഷ്ണം തിന്നുപോയാലുണ്ടാകുന്ന ഒരു ചൊറിച്ചലുണ്ടാവില്ലേ? വേവാത്ത ചേനക്കഷ്ണം തിന്നാൽ അതുപോലെ നമുക്ക് ഇടുന്നോ ചൊറിയും, മാന്താൻ പറ്റിയില്ല.
എന്നാൽ മറ്റൊരു വീട്ടിൽ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, വളരെ പരിമിതമായ ഭക്ഷണങ്ങളിൽ ചെറിയ ഭക്ഷണം. പക്ഷെ ചെന്ന് കയറുമ്പം തന്നെ കൈ കൊടുത്ത് സ്വീകരിച്ച് കുടുംബക്കാരെ വിളിച്ച് പരിചയപ്പെടുത്തി ഒന്നിച്ചു നിന്നൊരു സെൽഫിയെല്ലെടുത്ത് ഭക്ഷണ സമയമാകുമ്പോൾ കൂട്ടിക്കൊണ്ടേ ഇരുത്തി എന്തെങ്കിലും വേണ്ടേണ്ട പറയണമെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരാൻ നോക്കുമ്പോൾ ഈ തിരക്കിനിടയിലും നിങ്ങൾ ഇവിടം വരെ വന്നത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, വീട്ടുകാരോടല്ല അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞ് യാത്രയാക്കി തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞില്ലെങ്കിലും നമുക്ക് അതിൽ കിട്ടുന്ന സുഖമാണോ, വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ കിട്ടുന്ന സുഖമാണോ യഥാർത്ഥ സുഖമെന്ന് കുട്ടികളോട് ചോദിക്കേ. മനുഷ്യന്റെ സുഖം മനസ്സു നിറയുമ്പോൾ കിട്ടുന്ന സുഖമാണ്, അത് സോഫ്റ്റ്വെയറാണ്. വിദ്യാഭ്യാസം ആ സോഫ്റ്റ്വെയറിന് വേണ്ടിയാ. പക്ഷെ നമ്മളിപ്പോ വിചാരിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസം, ജോലി കിട്ടുക, ശമ്പളം വാങ്ങുക, വീടുണ്ടാക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു പോയി. അടിസ്ഥാനപരമായി ഇത് മാറിയിട്ട് നമ്മുടെ മനസ്സിന്റെ ആനന്ദം, ആ മനസ്സിന്റെ ആനന്ദം കിട്ടുമ്പോഴാണ് അതിന്റെ ലഹരിയിലേക്ക് കുട്ടിക്ക് പോകാൻ പറ്റണം. എങ്ങനെയാണ് മനസ്സിന്റെ ആനന്ദത്തിന്റെ ലഹരിയിലേക്ക് പോകാൻ പറ്റുക? റംസാൻ പറയും നോക്കി, പെരുന്നാളെപ്പാ തുടങ്ങുന്ന നോക്കി, ബാങ്ക് വിളിക്കുന്നുണ്ടോ, വാർത്ത അറിയിപ്പ് വരുന്നുണ്ടോ നോക്കി, വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക, ഉമ്മാന്റെ മടിയിൽ കുട്ടിയും ഉമ്മയും ഇരിക്കുക, അപ്പോ പറമ്പിലൊരു വാഴ കാറ്റത്തിങ്ങനെ ആടുക, ഒരു പ്രത്യേക താളത്തിൽ ആടുന്നത്, വാഴയിൽ ആടുന്ന കണ്ടിട്ടുണ്ടോ, അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ടുണ്ടോ, ആന തലകുലുക്കുമ്പോലെ ആടുക, പ്രത്യേക താളത്തിലാണ്. ഇത് കുട്ടി കണ്ടുപിടിച്ചു, എന്തോ ഒരു പ്രത്യേകതയിലാണല്ലോ അത് തലകുലുക്കുന്നത്, ഉമ്മ ഉമ്മ എന്താ ആന്താ അങ്ങനെ ആടുന്നത്. സാധാരണ നിങ്ങളെ വീട്ടിലെ ഉമ്മയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാട്ടെ, എന്തായിരിക്കും ഉമ്മ മറുപടി പറയുക, ആടെ നാടിക്കോട്ടെ വരാലേ നിൽക്കുന്ന അല്ലേ, എങ്ങനെയല്ലേ പറയാ, ആടെ നാടിക്കോട്ടെ എനിക്ക് വേറെ പഠിക്കാനില്ലടാ. എന്നാൽ ആ വാഴയിലൂടെ ആട്ടത്തെ ഉമ്മ പറഞ്ഞു കൊടുക്കുക, അവന്റെ സച്ചിദാനന്ദത്തിലേക്ക് നയിക്കുക. ആകാശത്ത് ചന്ദ്രക്കല പൊങ്ങുന്നു, വാളൻ പുളി പോലെ അമ്പീളി പൊങ്ങുന്നു, കുലവാഴ കൈകളിൽ ഊഞ്ഞാലിലാടുന്ന കുഞ്ഞീളം പൂങ്കാറ്റ് തക്ബീർ ചൊല്ലുന്നു, ലായിലാഹ ഇല്ലല്ല. വാഴയിലൂടെ ആട്ടവും ലായിലാഹ ഇല്ലല്ല എന്ന ആ വായ്ത്താരിയുടെ ആ പുകഴ്ത്തലിന്റെ താളവും ഈക്വലാക്കി പറഞ്ഞു കൊടുക്കുന്ന ഒരു കുട്ടിക്ക് ദൈവവിശ്വാസത്തിന്റെ സൗന്ദര്യവും അതിന്റെ നന്മയും അവന്റെ ഹൃദയ താളമാക്കി കണക്ട് ചെയ്തു കൊടുക്കുകയാണ് ഒരു ഉമ്മ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നു, എല്ലാവരും പള്ളിയിൽ പോകുന്നു, എല്ലാവരും നിസ്കരിക്കുന്നു, എന്നിട്ടും എന്തേ അവർ വൃത്തികെട്ട ചിന്തകളിലേക്ക്, വൃത്തികെട്ട വഴികളിലേക്ക്, വൃത്തികെട്ട ഭക്ഷണത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അവൻ്റെ ഹൃദയവും ജീവിതവും ഈ വിശ്വാസവും അവൻ്റെ വിദ്യാഭ്യാസവുമായി കണക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടത് നമ്മുടെ പുതിയ തലമുറയല്ല, നമ്മുടെ പാഠപുസ്തകങ്ങളല്ല, നമ്മളാണ് രക്ഷിതാക്കളാണ്. നമ്മുടെ നെഗറ്റീവാണ് കൊടുക്കുന്നത്. രാവിലെ തന്നെ തുടങ്ങും ഇല്ലകളുടെ വില്ല, മിക്ക വീടും ഇല്ലകളുടെ വില്ലയല്ലേ. പണത്തിന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, ഭക്ഷണത്തിന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, വസ്ത്രത്തിന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയില്ല, എല്ലാം റെഡിയാ. പക്ഷെ രാവിലെ തുടങ്ങും എണീക്കുന്നില്ലേ, നമ്മളെ മനസ്സിലാ നെഗറ്റീവ് കണക്ട് ചെയ്തതാ കൊടുക്കുന്നത്, എണീക്കുന്നില്ലേ, പല്ല് തേക്കുന്നില്ലേ, കുളിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ, ഇല്ലേ 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 എന്ന് ചോദിച്ചിട്ട് ഇല്ലാണ്ടായി പോവാ കുട്ടി. ആ കുട്ടികളെ പോസിറ്റീവ് എനർജി കൊടുത്തിട്ട് ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക്, അതിൻ്റെ നന്മയിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അവന് ബുദ്ധിശക്തി മാത്രം ഉണ്ടായിട്ട് പോരാ, ഫുൾ എ പ്ലസ് പോരാ. ഫുൾ എ പ്ലസ് സർട്ടിഫിക്കറ്റും വാങ്ങി വരുമ്പോൾ പട്ടി കടിക്കാൻ വന്നു, അപ്പോൾ പട്ടീനെ കാണിക്കാൻ, ഞാൻ ഫുൾ എ പ്ലസ് ആയെ കടിക്കൽ തന്നെ എന്ന് പറഞ്ഞാൽ പട്ടി കടിക്കാണ്ടിക്കോ? അതിന് മരത്തുമ്മക്കയറണ്ടേ? മരത്തുമ്മ കയറുന്ന ഇങ്ങനെയാ, ഓർമ്മിച്ചു വെച്ചോ, മരത്തുമ്മ കയറുന്ന കുത്തനെ മേലോട്ടല്ലേ. എന്റെ നാട്ടിലൊരു പയ്യൻ ശ്രീധരന്റെ മോൻ 1200 മാർക്ക് പ്ലസ് ടുവിന് വാങ്ങി, അപാര ബുദ്ധിയുള്ള പയ്യൻ. അവൻ ബി ടെക്കിന് ചേർന്നു, നല്ല മാർക്കോടെ ജയിച്ചു, എം ടെക്കിന് ചേർന്നു. അവന്റെ ബുദ്ധി കണ്ടിട്ട് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് വലിയ വലിയ കമ്പനികൾ വട്ടമിട്ട് പറഞ്ഞു അവനെ. എല്ലാവരും ഇവനെ പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോ ഇവൻ നല്ല വിലപേശി. അവസാനം അമേരിക്കയിലെ ഒരു കമ്പനിയാണ് ഇവനെ പൊക്കിയത്. സാൻഫ്രാൻസിസ്കോയിലാണ് ഫസ്റ്റ് അപ്പോയിൻമെന്റ്. അവിടെ എത്തിയിട്ട് ഇവൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ശമ്പളം 10,000 ഇവിടെ നിശ്ചയിച്ചത്.
അച്ഛന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് പോകണോ, കാരണം ഇവിടെ നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് ഒരാഴ്ച കിട്ടുന്നുണ്ട് 10,000, ഒരാഴ്ച എനിക്ക് മാസത്തിൽ 10,000. അപ്പോൾ പറഞ്ഞു $10,000 അച്ഛാ, അതത്രയാടാ 83,830,000 ഉറുപ്പ് വരും എന്ന് പറഞ്ഞു. ഓ കുഴപ്പമില്ല, ഞാൻ വീടിൻ്റെ പണി എടുത്ത് തുടങ്ങട്ടെ. ആ തുടങ്ങിക്കോ, എത്ര പൈസ വീടിൻ്റെ പണി? 1.25 കോടിയുടെ പ്ലാൻ ഉണ്ടാക്കിയ ആള്, ചെറിയ വീടായത്, 1.25 കോടിയുടെ വീടുണ്ടാക്കിയിട്ട് വീടിൻ്റെ പണി പൂർത്തിയായാലേ ഞാൻ തിരിച്ചു വരും എന്നവൻ പറഞ്ഞു. 4 വർഷം എടുത്ത് വീടിൻ്റെ പണി പൂർത്തിയായി. അങ്ങനെ 4ാമത്തെ വർഷം ഗൃഹപ്രവേശം, അതിൻ്റെ വീട്ടിൽ തീയതി നിശ്ചയിച്ചു, കത്തടിച്ചു, അവൻ അങ്ങനെ പുറപ്പെട്ടു. 7 കടലും കടന്നു വന്നു, വീട്ടിൻ്റെ മുമ്പിലത്തെ തോട്ടിൽ വീണ്ടും മരിച്ചുപോയി. 7 കടലും കടന്നു വന്നവൻ വീട്ടിൻ്റെ മുമ്പിലത്തെ തോട്ടിൽ നിന്നും വീണ്ടും മരിച്ചുപോയി. തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, എപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ. അതായത് നീന്താൻ പഠിച്ചിട്ടില്ല, നീന്താൻ പഠിക്കൽ ഇങ്ങനെയല്ലേ, മരത്തിൽ കയറൽ ഇങ്ങനെയല്ലേ. അപ്പോ ഇങ്ങനെ ഇങ്ങനെ മരത്തിൽ കയറാനും നീന്താനും പഠിച്ച പ്ലസ് ആയോ? ഇങ്ങനെയും ഇങ്ങനെയല്ലേ പ്ലസ്, A+ മനസ്സിലായോ? ഈ പ്രകൃതിയിൽ, ഈ സമൂഹത്തിൽ അതിജീവനത്തിന്റെ തന്ത്രങ്ങൾ മെലയാൻ, അതിനോട് പൊരുത്തപ്പെടാൻ, അതിന് സ്വയം തിരുത്തപ്പെടാൻ ശ്രദ്ധിക്കണം. ഈ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. ഈ സമൂഹത്തോടിന്റെ നന്മയോട് പൊരുത്തപ്പെടണമെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യം വേണ്ടത് സ്വയം തിരുത്തപ്പെടാനുള്ള തന്റേണം, കപ്പാസിറ്റി അവൻ ഉണ്ടാക്കണം. അല്ലാതെ ഞാൻ പറയുന്നു മാത്രം ശരി, ഈ റോഡുകളെല്ലാം എന്റെ സ്വന്തം, ഈ നാടെല്ലാം എന്റെ സ്വന്തം, ഞാൻ തെറ്റൂല, അഹന്ത ഉണ്ടാക്കുന്നത് ആരാ? വീട്ടിൽ നിന്നുള്ള ജനാധിപത്യ ചർച്ചകളിൽ റോഡിലൂടെ ആരാ പോന്ന്? മജീദ്. എവിടെയാ പോന്ന്? നരിക്കുനി. പോയി കുറച്ചപ്പുറത്തിയപ്പോ അതേതാ മുതലെന്നറിയോ? വൃത്തികെട്ട സാധന അത്. എന്നാ മജീദിന്റെ കുറ്റങ്ങൾ എണ്ണി. കുറച്ച് കഴിഞ്ഞപ്പോ അതാ ചാത്തൂട്ടി പോന്ന്. ചാത്തൂട്ടി മോശ, സബാസ്റ്റ്യൻ മോശ, അബൂക്കർ മോശ, നാട്ടിലുള്ള സകലയാളും മോശ, ഒരാളേ ഉള്ളു ലോകത്ത് നല്ല, അതാരാ? ഞാൻ മാത്രം. ഈ ഒരു ഭാവമാണ് നമ്മുടെ വീടുകളിലുള്ള ചർച്ച. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. പൂന്തോട്ടങ്ങളെ കാട്ടിക്കൊടുക്കാതെ പരുക്കനായിരിക്കുന്ന എല്ലാ വൃത്തികേടുകളെ പറ്റിയും നമ്മുടെ പത്രം വായിച്ചാൽ എന്താ? നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ നോക്കുന്ന വാർത്തകളെല്ലാം ഒരു സമാധാനത്ത് കിടന്നുറങ്ങുന്ന ക്രൈം വാർത്തകൾ, FIR വാർത്തയല്ലേ? കിടക്കാൻ നോക്കുമ്പോൾ കാണുന്ന TV വാർത്തയെല്ലാം തൂങ്ങിച്ചത്തോ പീഡിപ്പിച്ചോ വൃത്തികെട്ടവും കൊന്നോ മാത്രം വാർത്തയാ. ഈ അസ്വസ്ഥജനകമായിരിക്കുന്ന വാർത്തയും കണ്ടിട്ട് കിടന്നുറങ്ങിയാൽ അവന്റെ മനസ്സ് മുഴുവൻ നെഗറ്റീവാ. നല്ല വാക്കുകൾ, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാകണം. അതാണ് ഈ കുട്ടികൾക്ക് തോന്നുക, അയാം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാൻ കുഴപ്പമില്ല, നിങ്ങളെല്ലാം പോക്ക. ആ അഹന്തയാണ് പലപ്പോഴും തെരുവിൽ റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ തെറ്റൂല, എന്താ നീ ബയ്യോട്ടെടുക്ക്, ഈ റോഡല്ല എന്റെ തറവട്ട് മുതലാ എന്ന മട്ടിൽ പെരുമാറുന്നത് ആരാ? അങ്ങനെ പഠിപ്പിച്ച്? ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്, ഗീത പഠിപ്പിക്കുന്നുണ്ട്, സ്കൂള് പഠിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച വീട്ടിൽ നിന്നല്ലേ? നമ്മൾ മാത്രം ശരി, നമുക്ക് വേണ്ടിയാ ഈ ലോകം മുഴുവൻ എന്ന തെറ്റിദ്ധാരണ മാറ്റണം. പിന്നെ ചില കുട്ടികളെ ചില വീട്ടിൽ നിന്ന് എപ്പോഴും പഠിക്കല, 50-ൽ 45 മാർക്കും വാങ്ങി വന്നാൽ അവനൊരു 45-ന് ഒരു ഷെയ്ക്കൻഡ് കൊടുക്കൂല, കിട്ടാത്ത 5-നാ കുറ്റപ്പെടുത്തൽ. എപ്പോഴും പ്രാകുമ്പോ കുട്ടിക്ക് തോന്നും ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ, എന്നെ ഒന്നിനും കൊള്ളൂല, നിങ്ങളെല്ലാം വലിയ ആളുകൾ, അങ്ങനെ തോന്നുക. 3ാമത്തൊരു ടീമുണ്ട്, അവരാണ് യഥാർത്ഥത്തിൽ മയക്കുമരുന്നിന് അടിമകളാകുന്ന, മദ്യത്തിന്റെ പുറകെ പോകുന്നവരെല്ലാം അടിസ്ഥാനപരമായി പരിപൂർണ സ്വാർത്ഥരാണ്. സ്വാർത്ഥത വളരുന്നതിന് ആനുപാതികമായി മയക്കുമരുന്ന് വർദ്ധിക്കും. കാരണം എന്താ? എനിക്ക് സുഖിച്ചാ മതി എന്നല്ലേ. നീ പല ചില കുടുംബനാഥന്മാർ കണ്ടിട്ടുണ്ടല്ലോ, ഹോട്ടലിൽ പോയിട്ട് പൊരിച്ച മീനിന് വലിയ പൈസ ആലോചിച്ചിട്ട് വിചാരിക്കും, ആ പൈസക്ക് 1 കിലോ മീൻ വാങ്ങി വീട്ടിൽ കൊണ്ടുകൊടുത്ത എല്ലാവരും തിന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മിക്ക രക്ഷിതാക്കളും ഹോട്ടലിൽ നിന്ന് പൊരിച്ച മത്സ്യം വാങ്ങാതെ അതിന്റെ മീനും വാങ്ങി വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന വിശാല വീക്ഷണമുള്ള രക്ഷിതാക്കളാ.
എന്നാ എനിക്ക് മാത്രം സുഖിച്ചാ മതി, എന്റെ മക്കൾ തിന്നില്ലെങ്കിലും ഭാര്യ തിന്നില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന എന്ന് ഹദീസ് പഠിച്ചിട്ടും അള്ളാഹുവിന്റെ പടപ്പുകളോട് കരുണ കാണിച്ചാലേ അള്ളാഹുവിന്റെ കരുണക്ക് പാത്രമാവൂ എന്ന് പഠിച്ചിട്ടും ഒരാളോടും കരുണ കാണിക്കാതെ എനിക്ക് തിന്നാ മതി, എനിക്ക് സുഖിച്ചാ മതി എന്ന് പറയുന്ന സ്വാർത്ഥന്മാരാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാവുന്നത്. നിങ്ങൾക്ക് സുഖിക്കാവുമെങ്കിൽ നിങ്ങളെ വീട്ടിലെ ഉമ്മക്ക് ആ സുഖം കൊടുത്തൂടെ? മയക്കുമരുന്നും മദ്യവും ഉപയോഗിക്കുന്ന ആളുകളോട് ചോദിക്കുക, ഇത് സുഖത്തിന് വേണ്ടിയാണല്ലോ നിങ്ങളെ കഴിക്കുന്നത്, ആ സുഖം എന്താ ഉമ്മക്ക് പറ്റൂലേ? അത് പറ്റൂല. എന്താ അത്? ഉപ്പാക്ക് പറ്റൂലേ? എന്റെ കുഞ്ഞ അനുജന്മാർക്ക് പറ്റൂലേ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം ഉണ്ടാവണം. നിനക്ക് മാത്രം സുഖിച്ചാ പോരാ. അവരെന്നാ മൂന്നാമത്തെ ടീം, ഐ ആം നോട്ട് ഓക്കേ, യു ആർ നോട്ട് ഓക്കേ, ഞാനും പോക്ക നിങ്ങളും പോക്ക മൊത്തം പോക്ക, ഇവരാണ് അധികവും. നിങ്ങൾ മനസ്സിലായിക്കോ? അവരുടെ വ്യക്തിത്വത്തിന് 41 ചോദ്യങ്ങളിലൂടെ വിശകലനം ചെയ്താൽ മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളാകുന്ന കുട്ടികൾ ആരായിരിക്കുമെന്ന് കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. 41 ശാസ്ത്രീയമായ ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും വരെ പറയണ്ട, അതിന് മാർക്കിട് കഴിയുക. ആ മാർക്ക് വിശകലനം ചെയ്തിട്ട് ഈ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ടവർ ആരെന്ന് കണ്ടെത്താൻ പറ്റും. അതിൽ ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാനും പോക്ക നിങ്ങളും പോക്ക ലോകം മൊത്തം പോക്ക എന്ന് പറയുന്നവരാണല്ലോ അവർ, ശ്രദ്ധിക്കുക, അവരായിരിക്കും ഈ മയക്കുമരുന്നിന് അടിമകളായി പോകുന്നത്. എന്നാ നമ്മൾ എന്താ വേണ്ടത്? നമ്മൾ ഇത് മൂന്നിനെയും നിരാകരിച്ച് ഒരു ഭാവമുണ്ട്, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉള്ള ഭാവമാണ് ഐ ആം ഓക്കേ, യു ആർ ഓക്കേ, ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല ലോകം മൊത്തം നല്ലതാണെന്ന പോസിറ്റീവ് എനർജി, ആ എനർജി ഉണ്ടാക്കുക. അതാണ് ജീവിതത്തിൽ ആദ്യം വേണ്ട നൈപുണി. ഈ ലോകം മൊത്തം നല്ലതാണ്, എല്ലാം നല്ലതാണ്, ഇത് മോശമല്ല, മനുഷ്യരെല്ലാം നല്ലതാണ്. ഏതെങ്കിലും ഒരു മനുഷ്യനോട് വെറുപ്പ് തോന്നാൻ പറ്റുമോ? കാരണം പടച്ചോന്റെ സൃഷ്ടിയല്ലാത്ത ഏതെങ്കിലും ഒരാൾ ഈ ലോകത്തുണ്ടോ? പടച്ചോന്റെ സൃഷ്ടിയല്ലാത്ത ഒരാൾ ഈ ലോകത്തുണ്ടോ? ഒരാളെ നിങ്ങളെല്ലാം അള്ളാഹു സൃഷ്ടിച്ചു, എന്നെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറഞ്ഞു പോയില്ലേ? ബ്രഹ്മാവ് വേറെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ബ്രഹ്മാവിലും ബ്രാഹാമാന്നുണ്ട്, അബ്രഹാമിലും ബ്രാഹാമാന്നുണ്ട്, ഇബ്രാഹിമിലും ബ്രാഹാമാന്നുണ്ട്. ഇതെല്ലാം ഒന്നാന്ന് ഇതിന് വലിയ തെളിവ് വേറെ വേണോ? ഇബ്രാഹിമിലും ഇല്ലേ ഇബ്രാഹാമ, അബ്രഹാം പുത്രനാം ഇസ്ഹാക്കിൻ വംശീയ, അതിലും ഇല്ലേ അബ്രഹാം, അതിലുണ്ട് ബ്രാഹാമ, ബ്രഹ്മാവിലുണ്ട് ബ്രാഹാമ. പല നാട്ടിൽ പല ഭാഷയായതുകൊണ്ട് പല ദൈവത്തിന് പല പേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ, എല്ലാം ഒന്നാ. എന്റെ നാട്ടിലെ കാരാപ്പീരി പോലെയാ, എന്റെ നാട്ടിലെ കാരാപ്പീരി എന്നൊരു പച്ചക്കറി ഉണ്ട് കേട്ടോ, നിങ്ങൾക്കറിയില്ലല്ലോ എന്താ കാരാപ്പീരി എന്ന്. അത് നിങ്ങളെ കുറ്റമല്ല, നിങ്ങൾക്കത് പീച്ചിങ്ങയാ. പീച്ചിങ്ങ അറിയില്ലേ? പീച്ചിങ്ങക്ക് ഞങ്ങൾ കാരാപ്പീരി എന്നാ പറയാ. എന്നാ കണ്ണൂർ അത് പൊട്ടിക്കുക, പയ്യന്നൂർ താലോലിക്കുക, കാസർഗോഡ് ഞരമ്പന. ഒരേ സാധനം പല നാട്ടിൽ പല പേരിലറിയപ്പെടുന്ന പോലെയാണ് ദൈവത്തിന് പല നാട്ടിൽ പല ഭാഷകളുള്ളതുകൊണ്ട് പല പേരറിയപ്പെടുന്നത്. എന്ന ബേസിക്കായ കാര്യം വെച്ച ആരോടൊന്നും നമുക്ക് വെറുക്കാൻ പറ്റുമോ? എല്ലാം നല്ലതാണ് എന്ന ചിന്തയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോ ഓരോ ദിവസവും ഉണരുന്നത് നന്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന ബോധ്യത്തോടു കൂടി വരുമ്പോ, അല്ലാതെ എന്റെ ശരീരത്തിന്റെ ദുഷ്ചിദാനന്ദം വളർത്തലല്ല സച്ചിദാനന്ദം വളർത്തലാണ് എന്ന അടിസ്ഥാന നൈപുണി നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലാണ് അതിന്റെ പ്രധാനപ്പെട്ട ചുമതല. ആയിരക്കണക്കിന് വർഷമായിട്ട് ലോകത്ത് പ്രവർത്തിക്കുന്ന ഒരു സർവകലാശാലയാണ് ഈ പണി ഏറ്റെടുക്കേണ്ടത്. ആ സർവകലാശാലയുടെ പേരാണ് കുടുംബമെന്നത്. ആ സർവകലാശാലയിൽ നിന്ന് ഈ വിദ്യാഭ്യാസം കൊടുക്കാത്തതിൻ്റെ പൈസ ഉണ്ടാക്കാനുള്ള സൂത്രപ്പണികൾ ഉണ്ടാക്കാൻ, ശരീരത്തെ മെച്ചപ്പെടുത്താനുള്ള സൂത്രപ്പണികൾ ഉണ്ടാക്കാൻ മാത്രം പഠിപ്പിച്ചതിൻ്റെ ദുരന്തമാണ് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള വഴിവിട്ട വഴി ജീവിത പന്ഥാവിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് അതിന് ഉത്തരവാദി കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തേണ്ട, ജനറേഷൻ ഗ്യാപ്പ് വല്ലാണ്ടുണ്ട്. കുട്ടികളെ മൊത്തം പോക്കാന്ന് പറയുന്ന മുതിർന്നവർ, എന്നാ മുതിർന്നവരെല്ലാം കാലത്തിന് പറ്റാത്തതാന്ന് പറയുന്ന കുട്ടികൾ. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റാ ജീവിത നൈപുണി ഉണ്ടാകുന്നത്, സ്കൂളിലും പരീക്ഷക്കും പഠിച്ചിട്ടല്ല, അത് കുടുംബത്തിൽ നിന്നുള്ള തലമുറകളിലൂടെ സാംസ്കാരിക വിനിമയത്തിലൂടെയാണ്.
ഒരു കുട്ടിയുടെ ജീവിത വികാസത്തിന് അവൻ്റെ ഉപ്പയും ഉമ്മയും പങ്കുവഹിക്കുന്നത് പോലെ ഉപ്പാവയും ഉമ്മാവയും പങ്കുവഹിക്കുന്നുണ്ട്, അവരുടെ ഉപ്പയും പങ്കുവഹിക്കുന്നുണ്ട്. അങ്ങനെ ആ 1400 കൊല്ലം മുമ്പ് ജനിച്ച ഉസ്താദ് പോലും നമ്മുടെ ജീവിതത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതൊരു പ്രവാഹമാണ്. ആ പ്രവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടമാണ് കുടുംബം. ആ കുടുംബത്തിൽ ഈ പ്രവാഹം തടസ്സപ്പെട്ട് എല്ലാവരും ബെഡ്റൂമിലായപ്പോൾ, ബെഡ്റൂം വലുതായി, എല്ലാവരും കൂടിയിരിക്കുന്ന വരാന്ത ചെറുതായി അല്ലേ. സ്കൂൾ വീട്ടിൻ്റെ ജനാധിപത്യ ഇടാന്ത വരാന്ത. ഞങ്ങളൊക്കെ നാട്ടിൽ ഏത് വീട്ടിലായാലും വരാന്ത, അങ്ങനെ തെക്ക് മുതൽ വടക്ക് വരെ നീളത്തിലും പിന്നെ തെക്ക് ഭാഗത്തൊരു മടക്ക്, ഒരു തെക്കിനി ഉണ്ടാവും. മുസ്ലിം വീട്ടിൽ അവിടെ ഒരു നിസ്കാരത്തറ ഉണ്ടാവും. ആ നിസ്കാരത്തറയിൽ വന്നാക്കി ഇരുത്തും. അതിൻ്റെ അപ്പുറത്ത് ഒരു ഇരുത്തി കെട്ടു. ഇരുത്തി ഒരു അരപ്പോസ്റ്റില്ല. ഇരുത്തി ഇരുത്തി എന്ന് പറഞ്ഞാൽ കസേരയൊന്നും ഇല്ല, വന്നാളമേൽ ഇരുത്തി, അതാ ഇരുത്തി കെട്ടു. അത്തരത്തിലുള്ള വരാന്തകളിൽ സഭ കൂടുന്ന വീടുകളുണ്ട്. ഇപ്പോ ഒരു വര വഴിതെറ്റിപ്പോയാൽ ചോദിക്കാൻ ഒരു വീട്ടിൽ ഇറയത്ത് ഒരാളുണ്ടാവില്ല. നമ്മൾ വണ്ടി നിർത്തിയിട്ട് പോയിട്ട് ബെല്ലടിച്ചിട്ട് സെൻട്രൽ ജയിലിൽ നിന്ന് ഒരാളെ കാണുന്നേക്കാ പ്രയാസ. ചില വീട്ടിൽ നിന്ന് ഒരാളെ കാണാൻ അടഞ്ഞ വാതിലുകൾ, അടഞ്ഞ ഹൃദയമാണ്. നിങ്ങളുടെ കുട്ടി രാവിലെ ഉണർന്നാൽ കാണേണ്ടത് ഈ പ്രപഞ്ചത്തിന്റെ കുതിരത്തിനെ കാണണ്ടേ? ഈ പ്രകൃതിയുടെ കുതിരത്ത് അത്ഭുതമല്ലേ? അത് കാണാതെ നിങ്ങൾ കാണുന്നത് വെറും ക്ലോസറ്റിന്റെ കുതിരത്തല്ലേ? ആദ്യം പോകുന്ന കക്കൂസിലല്ലേ? അത് കണ്ടിട്ടല്ലേ പോകുന്നത്? കുളിയും നനയും ദേവാരവും കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ മാത്രം വാതിലടക്കൂ, അപ്പം തന്നെ ഠപ്പേ എന്ന് പറഞ്ഞ അടക്കൂ. പിന്നെ എവിടുന്ന ഇവന്റെ മനസ്സ് വികസിക്കുക? രാവിലെ എഴുന്നാ മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ? ആ പ്രകൃതിയുടെ അത്ഭുതം കാണിക്കണ്ടേ? ആ പ്രകാശം കാണിക്കണ്ടേ? മുറ്റത്ത് പറക്കുന്ന പൂമ്പാറ്റകളെയും പൂക്കളെയും കാണിക്കണ്ടേ? ഈ പൂക്കളെല്ലാം നട്ടിരിക്കുന്നത് അയൽവാസികൾ നോക്കുമ്പോൾ നല്ല പൂവുണ്ട് ആചിയാറ വീട്ടിൽ നിന്ന് കാണിക്കാനാ പൂവ്? ആലക്കക്കാരെയും നാട്ടുകാരെയും കാണിക്കാനല്ല, നിങ്ങൾക്ക് കാണാനാ പൂക്കൾ നടുന്നത്. അതിനെ കാണിക്കണ്ടേ? അത്തരത്തിൽ വാതിൽ തുറക്കുക, പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ ഹൃദയം തുറക്കും. ആ ഹൃദയം തുറക്കുമ്പോൾ ആ ഹൃദയത്തിൽ ഇന്റലിജൻസ് കോഷ്യന്റ് വളർത്തിയാൽ പോരാ, വൈകാരികമായ പക്വത, ഇമോഷണൽ കോഷ്യന്റ് വേണം, ആർദ്രത വേണം. ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, ഒരു പൂവിനെ കാണുമ്പോൾ, ഒരു പൂമ്പാറ്റയെ കാണുമ്പോൾ, ഒരു പ്രഭാതത്തെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിൽ ആർദ്രതയുണ്ടാക്കണം. അതാണ് പാഷണൽ കോഷ്യന്റ്. അടുത്ത സ്പിരിച്വൽ കോഷ്യന്റ്. ധാർമ്മിക മൂല്യങ്ങൾ ഖുറാനും ബൈബിളും ഗീതയും വായിച്ചത് കൊണ്ട് മാത്രമല്ല, ധാർമ്മിക മൂല്യങ്ങൾ കിട്ടുന്നത് വീട്ടിൽ നിന്നുള്ള ചർച്ചകളിലൂടെയാണ്, നന്മയെപ്പറ്റിയുള്ള ചർച്ചകളിലൂടെയാണ്. അതാണ് സ്പിരിച്വൽ കോഷ്യന്റ്. സോഷ്യോ കോഷ്യന്റ്, സമൂഹത്തെ മുഴുവൻ ഇഷ്ടപ്പെടാൻ പഠിക്കണം. എക്കോ കോഷ്യന്റ്, പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം. ഡൈവേഴ്സിറ്റി കോഷ്യന്റ്, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കണം. എന്റെ മാത്രം ശരി, എന്റെ മാത്രം ശരി എന്ന വാശി പിടിച്ചിട്ടാണ് തർക്കം. അങ്ങനെ തർക്കങ്ങൾ തുടങ്ങിയാൽ ഒരു മതത്തിൽ തന്നെ തർക്കങ്ങൾ ഉണ്ടാകും ഇല്ലേ? ഉണ്ടാവുന്നില്ല. എന്റെ മാത്രം ശരി എന്ന് വാശി പിടിച്ചാൽ ഒറ്റ ദൈവത്തിൽ ആരാധിക്കുന്ന, ഇത്രയും കൃത്യമായി ആരാധിക്കുന്ന മുസ്ലിം മതം അല്ലാതെ മറ്റൊരു മതമില്ല, ഒരേ ഒരു ദൈവം. എന്നിട്ടും അതിന്റെ അകത്ത് എത്ര ഉൾപിരിവുകൾ ഉണ്ടാവുന്നു, അതിന്റെ കാരണം അതിന്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാവുന്നത് എന്റെ മാത്രം ശരി എന്ന ഈഗോ കൊണ്ടാ. അതങ്ങ് ആദ്യമേ മുച്ചൂട് അടർത്തി കളയണം. ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം. ഇവിടുത്തെ ലോകത്തെ മനുഷ്യന്മാരെല്ലാം ഒരേ കോലത്തിലാണ്, എന്ത് രസമുണ്ടാവോ? വൈവിധ്യങ്ങളുള്ള രൂപങ്ങളായത് കൊണ്ടാണല്ലോ മനുഷ്യന്മാർക്ക് സൗന്ദര്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും സെൽഫി എടുക്കുവോ? ഇങ്ങോട്ടെടുത്താലും അങ്ങോട്ടെടുത്താലും ഒരുപോലെ ഉണ്ടാവും. പിന്നെ എന്തിനാ സെൽഫി എടുക്കുന്നത്? എല്ലാവരും വ്യത്യസ്തരായത് കൊണ്ടല്ലേ സെൽഫി എടുക്കുന്നത് അല്ലേ? വൈവിധ്യങ്ങളോട് പൊരുത്തപ്പെടണം. അത്തരത്തിൽ ഇത്രയും ജീവിത നൈപുണി നമ്മുടെ കുടുംബത്തിൽ നിന്ന് കുട്ടികൾക്ക് വളർത്തിയെടുത്തു കൊടുത്താൽ നമ്മുടെ കുട്ടികളെല്ലാം നല്ലതാ. അതുകൊണ്ട് അവരെ പേടിപ്പിക്കണ്ട, അവരെ സച്ചിദാനന്ദത്തിൻ്റെ വഴിയിലേക്ക്, ദുഷ്ട ശരീരത്തിൻ്റെ ദുഷ്ചിദാനന്ദത്തിൽ നിന്ന് അവൻ്റെ കൂടെ നിൽക്കാം. ഇബ്ലീസിൻ്റെ അടിമകളായിപ്പോയ കുട്ടികളുണ്ടെങ്കിൽ അതവൻ്റെ കുറ്റമല്ല, രോഗം വരുന്നത് ഒരു കുറ്റമല്ല. രോഗിയെ ചികിത്സിക്കുക. നമ്മുടെ കുട്ടികളെ വെറുക്കല്ലേ, അവരെ ശപിക്കല്ലേ, അവരെ ചേർത്ത് പിടിക്കേ. അവൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ ഇനിയുള്ള കാലം പോട്ടെ, ആ പോയ വഴി അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മത്തിലേക്ക് അവന് ചാൻസ് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിക്കുക, അവരെ സ്നേഹത്തോടെ, നിങ്ങളുടെ കയ്യിലുള്ള ആയുധം തോക്കല്ല ബോംബല്ല, സ്നേഹത്തിൻ്റെ വഴി ഉപയോഗിച്ചിട്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ നമുക്ക് കൈകോൾ കോർക്കാം, അവരെ ചേർത്ത് പിടിക്കാം, നമ്മുടെ സംസ്കാരം അവരിലേക്ക് പ്രവഹിക്കാം. അതിന് നിമിത്തമാകാൻ ഈ മനോഹരമായ ഈ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കരണ്ടോന്തൂക്ക് ജമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമവും കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും ഒക്കെ സംഘടിപ്പിച്ചത് ഈ കാലത്തിലേറെ പ്രസക്തമാണ്.
ആ പ്രസക്തമായിരിക്കുന്ന മഹത്തായ ഒരു കാര്യം ഏറ്റെടുത്ത ഈ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും അതിനോട് സഹകരിക്കുന്ന ഇവിടത്തെ 10-34 സഭകലമാന സംഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും കൈകൾ കോർത്തു. അവിടെ നന്മക്ക് വേണ്ടി കൈകൾ കോർക്കുന്നില്ല, പിന്നെ നമ്മൾ എന്തിനാ സംഘടന? അങ്ങനെ കൈകൾ കോർത്ത എല്ലാ സംഘടനയുടെ ഭാരവാഹികളെയും നല്ലൊരു നമസ്കാരം സമർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇത്ര നേരം എന്നെ കേട്ടതിനും നിങ്ങൾക്കെല്ലാം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.